അഘോര 2021-ലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് കാര്യപരിപാടികളിലേക്ക് കടക്കാം. നമുക്ക് നിശബ്ദമായി ശ്രീനാരായണ ഗുരുദേവനെ സ്മരിക്കാം. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി IQAC കോർഡിനേറ്റർ ഡോക്ടർ എസ് പി മനോജ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. Good morning. Good morning and welcome to the annual multidisciplinary webinar series of Kollam Srinarayana College Agora 2021. Agora, as the name itself indicates, it's an open platform for the academicians to gain and share knowledge. And today, this morning, my duty is to offer the welcome speech. First of all, I would like to welcome our beloved principal, our mentor, Dr. R. Sunil Kumar, who is the constant source of inspiration behind all our curricular and co-curricular activities. On behalf of the organizing committee and all members attending this webinar, I welcome Dr. R. Sunil Kumar, sir, to this function. Welcome, sir. Today, this morning, we are honored by the presence of an eminent personality, a globally renowned resource person, Dr. Murali Thumarigudi, the Chief Disaster Risk Reduction, United Nations Environment Programme, Geneva. I take this opportunity to express our gratitude to Dr. Murali Thumarigudi, sir, for accepting our invitation and for spending some of your valuable time with us. On behalf of Kollam Srinarayana College, IQAC, and all the participants, I extend a warm welcome to Murali Thumarigudi, sir. Welcome, sir. Now, I would like to welcome the coordinator of this program, Dr. Jisha. I appreciate the effort done by Dr. Jisha and the organizing committee members. I also welcome the moderator of this program, Dr. Hari, the team members of Agora 2021, my colleagues, my students, and all the participants from our institution, other institutions, research scholars, and all academicians. I hope the coming session on artificial intelligence and future of careers presented by our research person, Dr. Murali Thumarigudi, sir, will be highly beneficial for all the participants attending this webinar. I wish all success for this program. With these words, let me conclude. Thank you. Thank you, Manoj sir. Adhyaksha prasangathinu vendittu Kollam Srinarayana College-inte aadaraniya principal Dr. R. Sunil Kumar sarine saadaram kshanikkunnu. Sunil Kumar sir, please. പ്രിയമുള്ളവരെ, കൊല്ലം ശ്രീനാരായണ കോളേജിലെ മൂന്നാമത് എഡിഷൻ അഗോറ സെമിനാർ സീരീസിലേക്ക് എല്ലാവരെയും കൊല്ലം ശ്രീനാരായണ കോളേജിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കൊല്ലം ശ്രീനാരായണ കോളേജ് 1948 കൊല്ലത്ത് സ്ഥാപിതമായിട്ടുള്ള ഒരു മഹാ സരസ്വതി ക്ഷേത്രമാണ്. 73-ാമത്തെ വയസ്സിലേക്ക് കടക്കുന്ന ഈ കലാലയം കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി നിരവധി വിദ്യാർത്ഥികളെ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. നിരവധി അധ്യാപക ശ്രേഷ്ഠന്മാരും നിരവധി പൂർവ വിദ്യാർത്ഥികളും ഈ കോളേജിന്റെ മഹനീയമായ സമ്പത്താണ്. ഈ കോളേജിൽ 18 PG ഡിപ്പാർട്ട്മെന്റുകളും 23 UG ഡിപ്പാർട്ട്മെന്റുകളും 11 ഗവേഷക ഡിപ്പാർട്ട്മെന്റുകളുമുണ്ട്. ഈ കോളേജിൽ നമുക്ക് അഭിമാനപൂർവം പറയുവാൻ സാഹിത്യ സാംസ്കാരിക മേഖലകളിലും കായിക രംഗത്തും അതുപോലെ ചലച്ചിത്ര രംഗത്തും ഒരുപാട് പ്രതിഭാശാലികൾ ഈ കോളേജിന്റെ സംഭാവനയായി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 3 വർഷങ്ങളായി തുടർന്നു വരുന്ന അഗോറ എന്ന ഈ മൾട്ടി ഡിസിപ്ലിനറി സെമിനാർ സീരീസിനെ പറ്റി പറയുമ്പോൾ 3500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കലാലയത്തിൽ
വിദ്യാർത്ഥികൾക്ക് സിലബസിന് പുറത്തുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു പൊതു ഇടമായിട്ടാണ് ഈ സെമിനാറിനെ ഞങ്ങൾ കാണുന്നത്. തിരഞ്ഞെടുത്ത ദൈക്ഷണിക പ്രതിഭകൾക്ക് പുറമെ കോളേജിലെ മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളും PG വിദ്യാർത്ഥികളും ഗവേഷണ വിദ്യാർത്ഥികളും വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സെമിനാറുകൾ സമാഹരിച്ച് ഗ്രന്ഥരൂപത്തിൽ പൊതുജന സമക്ഷത്തിൽ അവതരിപ്പിക്കുവാനും നമ്മുടെ കോളേജിന് പദ്ധതിയുണ്ട്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത എഴുത്തുകാരനും ചിന്തകനും പരിസ്ഥിതി പ്രവർത്തകനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് തലവനുമായിട്ടുള്ള മുരളി തുമ്മാരക്കുടി സാറാണ്. സാറിന്റെ ദൈക്ഷണിക മേഖലയിലെ പ്രവർത്തനങ്ങളെ പറ്റി ഏവർക്കും അറിവുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഉദ്ഘാടന സമ്മേളനത്തിലെ ആദ്യത്തെ സെമിനാറായിട്ടുള്ള നിർമ്മിത ബുദ്ധിയും ഭാവി തൊഴിൽ സാധ്യതകളും എന്നുള്ള സെമിനാർ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും കയ്യേറിയിരിക്കുന്ന ഡിജിറ്റൽ യുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1989 www.ഡബ്ല്യു വേൾഡ് വൈഡ് വെബിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് ഡിജിറ്റൽ യുഗം സംഭവിച്ച് തുടങ്ങുന്നത്. ഗ്രാൻഡ് നറേറ്റീവ്സിൽ നിന്നും ലിറ്റിൽ നറേറ്റീവ്സിലേക്കുള്ള നമ്മുടെ ആഖ്യാനത്തിന്റെ ഒരു ചുരുക്കമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. കടലോളം പരന്നു കിടക്കുന്ന കള്ള വാർത്തകളുടെ വ്യാജ വാർത്തകളുടെ ഉറവിടം കടുകോളം വലിപ്പമുള്ള സത്യത്തിൽ നിന്നാണെന്നുള്ള ഒരു പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. നിർമ്മിത ബുദ്ധി എന്നുള്ളത് യന്ത്രങ്ങൾ എന്തുകൊണ്ട് ബുദ്ധിപരമായി ചിന്തിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഇന്ന് ഒരു പക്ഷേ പരമ്പരാഗത കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു അഡ്വാൻസ്ഡ് IT കോഴ്സായിട്ട് തൊഴിൽ മേഖലകളിൽ എത്തിച്ചേരാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു വസ്തുത. അക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം മുഖ്യപ്രഭാഷകനും ഉദ്ഘാടകനുമായ മുരളി തുമ്മാരക്കുടി സാർ സംസാരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, അനലിറ്റിക്സ്, ഡേറ്റ സയൻസ്, ക്ലൗഡ് സർവീസസ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകൾ ഓൺലൈൻ കോഴ്സുകളായിട്ട് ഇന്ന് വിദ്യാർത്ഥികളുടെ മുന്നിൽ ഉണ്ട്. ഭാഷയിൽ ഭാവിയിൽ ഏറെ തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഈ മേഖല വലിയ ഒരു വിപ്ലവത്തിനായിരിക്കും ഇനി അടുത്ത 3 പതിറ്റാണ്ടുകൾക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. ആരോഗ്യരംഗത്തും ടൂറിസം മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ മേഖലകൾക്ക് കഴിയും എന്നുള്ളത് ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ യന്ത്രങ്ങളുടെ ലോകത്ത് അഭിരമിക്കുമ്പോൾ മനുഷ്യബന്ധങ്ങളെ മനോഹരമായി നിലനിർത്താനുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാകണം എന്നാണ്. അല്ലെങ്കിൽ നാം കേവലം റോബോട്ടുകളായി മാറിത്തീരാനും സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രം അഭിരമിച്ച് അയഥാർത്ഥ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് യഥാർത്ഥ സൗഹൃദത്തിന്റെ ഊഷ്മളത നഷ്ടമാകും. ടെക്നോളജിയുടെ യുഗത്തിൽ സാങ്കേതിക വിദ്യ നൽകുന്ന സൗകര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയില്ല എന്നത് ഒരു വാസ്തവമാണ്. എന്നാൽ അതോടൊപ്പം നമ്മുടെ ചുറ്റുമുള്ള സ്നേഹിതരെയും കുടുംബങ്ങളെയും മനുഷ്യരെയും പൂർണമായി മറന്നുകൊണ്ട് ഇന്റർനെറ്റ് സൗഹൃദത്തിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്നവർക്ക് നഷ്ടമാകുന്നത് ജീവിതത്തിന്റെ പൂമരങ്ങളാണ്. കൃത്രിമ ബുദ്ധി പഠിക്കാൻ എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എല്ലാ മനുഷ്യരും ബുദ്ധിയുള്ളവരാണ്. വരുംകാലങ്ങളിലെ ജോലികൾ കൂടുതൽ കൃത്രിമ ബുദ്ധിയിൽ അധിഷ്ഠിതമായിരിക്കും
എന്നുള്ളതിൽ തർക്കമില്ല. ഈ ഏറ്റവും ദൈക്ഷണികമായ ഏറ്റവും ഉപയോഗപ്രദമായ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന മുരളി തുമ്മാരക്കുടി സാറിനെ സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന എസ് വി മനോജ് സാറിനെയും ജിഷ ടീച്ചറെയും ഹരിസാറിനെയും കോളേജിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഗവേഷകരെയും ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന സകലർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുനിൽകുമാർ സാർ. അഗോര 2021 ഉദ്ഘാടകനും മുഖ്യ പ്രഭാഷകനുമായ UNEP ഡിസാസ്റ്റർ റിഡക്ഷൻ ചീഫുമായ ഡോക്ടർ മുരളി തുമ്മാരക്കുടിയെ ഔപചാരികരുടെ പേരിൽ സദസ്സിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അഗോരയുടെ ജനറൽ കൺവീനർ ഡോക്ടർ എസ് ജിഷ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. ഹരി സാർ, കേൾക്കാമോ? കേൾക്കാം. താങ്ക് യു ഹരി സാർ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. The most respected principal, Dr. Sunil Kumar sir, Dr. Murali Tumarakudi sir, IQAC coordinator Manoj sir, our moderator Hari sir, and all colleagues and all participants and dear students, a good morning to all of you. I am so proud to be here for introducing Murali sir. Sri Murali Tumarakudi sir holds a PhD in environmental engineering from Indian Institute of Technology Kanpur. He is an alumnus of the International Leadership Academy, United Nations University, and a Burs Fellow at the University of California, Berkeley. He has over 25 years of experience in environment and disaster management around the world. Between 1995 to 2003, he was corporate advisor to Shell-operated oil companies in Middle East and Southeast Asia, dealing with oil industry-related environmental issues. Since 2003, Mr. Murali sir has been with the United Nations Environment Program as Operations Manager for the Post-Conflict and Disaster Management Branch. Murali sir coordinated projects ranging from assessment to capacity building and cleanup in all over the world. As a post-crisis environment management expert, Murali sir was involved in post-disaster response and follow-up to 2004 Indian Ocean tsunami, 2008 Wenchuan earthquake, cyclone Nargis in Myanmar, the earthquake in Haiti, tsunami in Japan, floods in Thailand, the earthquake in Nepal, and Hurricane Matthew in Haiti. Murali Tumarakudi sir also has been involved in post-conflict follow-up in Iraq, Lebanon, Syria, occupied Palestinian territories, Sudan, Liberia, and Ukraine. He is a member of the UN Disaster Assessment and Coordination Team. And he is a member of so many committees, member Emergency Preparedness and Response, IAEA Safety Standards Committee and member, Advisory Committee, Center for Natural Resources and Development of Technical University of Cologne. And he is a native of Bengala in Ernakulam district of Kerala. He has obtained his B.Tech degree from Mar Athanasius College of Engineering, Kodamangalam, in Kerala in 1986. He also wrote a Facebook post in Malayalam on terrorism, which was published in various Malayalam dailies. And it was a viral one named Bhigaravadam Iduru Cheriya Galiyalla. അത് ഒരുപാട് മാതൃഭൂമിയും മനോരമ ഉൾപ്പെടെയുള്ള ഒരുപാട് പത്രങ്ങൾ കോട്ട് ചെയ്ത് വീണ്ടും പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. സാറിന് നമ്മൾ കൂടുതൽ അറിയുന്നതും സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ്. ഒരുപാട് ബുക്കുകൾ സാറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബുക്കുകൾ മലയാളത്തിൽ സാഹിത്യ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2016 2018 സാറിന് കിട്ടുകയുണ്ടായി. ബുദ്ധനും ശങ്കരനും പിന്നെ ഞാനും
എന്ന് പറഞ്ഞ പുസ്തകം, ദെൻ അതിരുകളില്ലാത്ത ലോകം, വീണ്ടും ചില നാട്ടുകാര്യങ്ങള്, പെരുമഴ പകർന്ന പാഠങ്ങള്, ചില നാട്ടുകാര്യങ്ങള്, അങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ആമസോണിലെ പുസ്തകങ്ങളൊക്കെ കിട്ടും. സാറിന്റെ ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സാറിന്റെ പേഴ്സണൽ വെബ് പേജിൽ നിന്ന് വിക്കിപീഡിയയിൽ നിന്നൊക്കെയാണ് നമ്മൾ എടുത്തത്. ഒരുപാട് സ്നേഹത്തോടുകൂടി സാറിനെ എസ് എൻ കോളേജിന്റെ പേരിലും എല്ലാ പാർട്ടിസിപ്പൻസിന്റെ പേരിലും ബഹുമാനത്തോടുകൂടി ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു ജിഷ ടീച്ചർ. അഗോര 2023 ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് കരിയർ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയും ബഹുമാന്യായ UNEP ഡിസാസ്റ്റർ ചീഫും പരിസ്ഥിതി എക്സ്പെർട്ടും സർവോപരി എഴുത്തുകാരനുമായ നമ്മളുടെ ഡോക്ടർ മുരളി തുമ്മാരുകുടി സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സർ, ഓവർ ടു യു സർ. താങ്ക് യു ഡോക്ടർ ഹരി. ഗുഡ് മോർണിംഗ് ടു എവരിബഡി ഇൻ കേരള. ഇവിടെ ജനുവയിൽ നേരം വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ, പക്ഷേ കേരളത്തിൽ ഞായറാഴ്ച രാവിലെ ഈ പ്രോഗ്രാമിന് വന്ന ഏതാണ്ട് 300 കുട്ടികളും അധ്യാപകരും ഉണ്ട് എന്ന് ഞാൻ കാണുന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം ഒരു വർഷം മുമ്പ് പോലും നമുക്ക് ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ സാധിക്കില്ലായിരുന്നു. സാങ്കേതികമായി അന്നും ഇത് സാധ്യമായിരുന്നെങ്കിൽ പോലും നമ്മൾ ഈ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളൊന്നും അത്രമാത്രം ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ ഇന്ന് കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന്, ഞാൻ കന്യാകുമാരിയിൽ നിന്ന് ഒരു ടീച്ചർ ജോയിൻ ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പൊ കേരളത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുള്ള അനവധി ആളുകൾ ഒരേ സമയത്ത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രിൻസിപ്പൽ സുനിൽകുമാർ സാർ, അദ്ദേഹത്തിന്റെ പ്രഭാഷണം വളരെ ഡീപ് ആയിട്ടുള്ള ഒന്നായിരുന്നു. ഡോക്ടർ മനോജ്, ഈ പ്രോഗ്രാമിന് വേണ്ടി എന്നെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഡോക്ടർ ജിഷ, മറ്റ് അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൊല്ലം എസ് എൻ കോളേജ് കഴിഞ്ഞ പല വർഷങ്ങളായി അഖോര എന്ന പേരിൽ ഒരു സെമിനാർ സീരീസ് നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരു പരിധിവരെ ഈ പുതിയ പരിഷ്കാരങ്ങൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി തുടങ്ങിയതിന് ശേഷമാണ് കോളേജുകളെല്ലാം കൂടുതൽ കൂടുതൽ വെബിനാറുകളും സെമിനാറുകളും എല്ലാം സംഘടിപ്പിക്കാനായിട്ട് തുടങ്ങിയത്. ഞാൻ കാലടി ശ്രീ ശങ്കര കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കൽ പോലൊരു ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സെമിനാർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന രീതിയില്ല. അന്നെല്ലാം ഒരു ടീച്ചിങ് ഷോപ്പ് പോലെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു, അങ്ങനെ തീർന്നൊരു കാര്യമാണ്. ഇപ്പോൾ UGC AICT ഒക്കെ പുതിയ നിർദ്ദേശങ്ങൾ വരികയും പുതിയ തലമുറ അധ്യാപകർ കോളേജിലെത്തുകയും ചെയ്തതോടെ എല്ലാ കോളേജിലും തന്നെ ധാരാളം സെമിനാറുകൾ നടക്കുന്നു. അത് ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വെബിനാറുകളാകുന്നു. അതിന് ലോകത്തെവിടെ നിന്നും റിസോഴ്സ് പേഴ്സണിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. കേരളത്തിൽ എവിടെ നിന്നുമുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഈ അഖോര 2021 ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം നൽകിയതിൽ ഞാൻ കോളേജിനോടും പ്രിൻസിപ്പൽ, മാനേജ്മെന്റ്, ജിഷ ടീച്ചർ എല്ലാവരോടും എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. നന്ദി. ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ, കൂടാതെ ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് പ്രീ കണ്ടീഷനാണ് മുന്നോട്ട് വച്ചിരുന്നത്. ഒന്ന്, നമുക്ക് ഈ വെബിനാർ പഴയതുപോലെ ഒരു കോളേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാക്കി നിർത്തരുത്, പരമാവധി ആളുകളെ ഗ്യാദർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എസ് എൻ കോളേജ് എന്ന് പറയുമ്പോൾ ഒരു എസ് എൻ കോളേജ് മാത്രമല്ല, അനവധി എസ് എൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അവരെ എല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനം വേണം. കാരണം പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ പുതിയ സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്, അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഇത് കേരളത്തിൽ നിന്ന് ആര് എന്നെ സെമിനാറിന് ക്ഷണിക്കുമ്പോഴും ഞാൻ അവരോട് പറയുന്ന കാര്യമാണ്. പഴയതുപോലെ ഒരു കോളേജിൽ മാത്രം ഒരു മുറിയിൽ പ്രോഗ്രാം ചെയ്യുന്നത്
നേരെ കമ്പ്യൂട്ടറിലേക്ക് ആക്കുക എന്നുള്ളതല്ല വെബിനാറിന്റെ അർത്ഥം. വെബിനാർ എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ നിന്നും ആളുകൾക്ക് സംസാരിക്കാനും കേൾക്കാനും അവസരമുള്ളൊരു സാഹചര്യമാണ്. അത് റെക്കോർഡ് ചെയ്ത് പിൽക്കാലത്തും ആളുകൾക്ക് കേൾക്കാനുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ 40-50 പേർക്ക് വേണ്ടി ഒരു സെമിനാർ നടത്തുന്നതിൽ നിന്നും 4,000-5,000 ആളുകൾക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളിത് കൊണ്ടുവരണം. ഈ പാഠം ഞങ്ങളെല്ലാം ഒരേ സമയത്ത് പഠിച്ചതാണ്. 2020 ഐക്യരാഷ്ട്രസഭ ഇന്ത്യയിൽ ഒരു പരിശീലനം നൽകാനായിട്ട് തീരുമാനിച്ചിരുന്നു. ഡൽഹിയിൽ വെച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ഏതാണ്ട് 30 ആളുകൾക്ക് പരിശീലനം നൽകാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ കൊറോണ കാലം വന്നു കഴിഞ്ഞപ്പോൾ അത് സാധ്യമല്ലാതെ വന്നു. അത് വെബിനാറാക്കി, അത് ഞങ്ങൾ ലോകത്ത് മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് തുറന്നു കൊടുത്തു. അപ്പോൾ ഏതാണ്ട് 30 പേർക്ക് ഞങ്ങൾ പരിശീലനം നൽകാമെന്ന് പ്ലാൻ ഇട്ടിരുന്നത് 4,100 ആളുകളിലേക്ക്, അത് ലോകത്തെ 159 രാജ്യങ്ങളിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഇത്തരത്തിൽ ഈ വെബിനാറുകൾക്കെല്ലാം വലിയ സാധ്യതകളുണ്ട്. അത് ഇനിയുള്ള കാലത്ത് കൂടുതൽ കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമത്, ഈ വെബിനാറിൽ എന്ത് വിഷയത്തെ പറ്റി സംസാരിക്കും എന്നുള്ളതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിർമ്മിത ബുദ്ധിയും തൊഴിൽ ജീവിതത്തിന്റെ ഭാവിയും എന്നുള്ള വിഷയത്തെ പറ്റി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇതിനൊരു കാരണമുണ്ട്. 2018 മാസം ഒക്ടോബറിലാണെന്ന് 2018 ഒക്ടോബർ മാസത്തിലാണെന്ന് തോന്നുന്നു, ഞാൻ ജനീവയിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കാനുള്ളൊരു അവസരമുണ്ടായി. UAE എന്നുള്ളൊരു മിനിസ്റ്റർ ജനീവയിൽ ഒരു മീറ്റിംഗിൽ സംസാരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടി. ജനീവയിൽ ഐക്യരാഷ്ട്രസഭയിൽ ഒരു വർഷത്തിൽ 9,000 മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ ഒരു ഓഫീസിലല്ല, ഇവിടെ ഏതാണ്ട് 15 ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനങ്ങളുടെ ഹെഡ് ഓഫീസ് തന്നെ ഉണ്ട്. ലോകാരോഗ്യ സംഘടനയാണെങ്കിലും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണെങ്കിലും UN ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ആണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് ആണെങ്കിലും അനവധി സ്ഥാപനങ്ങളുണ്ട്. അവരെല്ലാം ഓരോ ദിവസവും അനവധി മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ 9,000 മീറ്റിങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സ്ഥിരം അതിൻ്റെ അറിയിപ്പുകൾ കിട്ടും. അതിൽ ഒരിക്കൽ കിട്ടിയ അറിയിപ്പ് നിർമ്മിത ബുദ്ധിയെ പറ്റിയൊരു സെമിനാർ നടക്കുന്നുണ്ട്. അതിൽ UAE മിനിസ്റ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പങ്കെടുക്കും എന്നാണ്. ഇപ്പൊ രാജ്യത്തിന് ഒരു മിനിസ്റ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട് എന്നുള്ളത് തന്നെ എന്നെ വളരെ അതിശയിപ്പിച്ചു. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പോയി. മിസ്റ്റർ ഒളാമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അന്ന് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് 29 വയസ്സേ ഉള്ളൂ. 27 വയസ്സിൽ UAE മിനിസ്റ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് നിയമിക്കപ്പെട്ട ആളാണ്. ലോകത്ത് ഇന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒറ്റ മന്ത്രിയേ ഉള്ളൂ, അത് UAE മിനിസ്റ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ പ്രിന്റിംഗ് കണ്ടുപിടിച്ചതുപോലെ, ഇന്റർനെറ്റ് കണ്ടുപിടിച്ചതുപോലെ വിപ്ലവകരമായ ഒരു മാറ്റമാണ്, എങ്ങനെയാണ് അത് ലോകത്തെ മാറ്റാൻ പോകുന്നത്, അതിൽ ഏത് സ്ഥാനമാണ് UAE വേണ്ടത്, ആ അവരുടെ സ്ട്രാറ്റജിയെ പറ്റിയൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതിനുശേഷമാണ് ഈ നിർമ്മിത ബുദ്ധി എങ്ങനെയാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത് എന്നുള്ള വിഷയത്തെ പറ്റി ഞാൻ കൂടുതൽ പഠിക്കാനായിട്ട് പോയത്. സാധാരണഗതിയിൽ എൻ്റെ ജോലിയുടെ ഉത്തരവാദിത്തങ്ങളിൽ വരുന്ന ഒരു മേഖലയല്ല അത്. അപ്പോൾ ഞാൻ കാണുന്നത് അതിവേഗതയിൽ നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളെല്ലാം മാറ്റിമറിക്കുന്ന ഒരു വിഷയമാണ് നിർമ്മിത ബുദ്ധിയും അത് ഉണ്ടാക്കുന്ന 4th വ്യവസായ വിപ്ലവം. 1st വ്യവസായ വിപ്ലവം നിങ്ങൾക്കെല്ലാം അറിയാം, 18th നൂറ്റാണ്ടിൽ സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് 1st വ്യവസായ വിപ്ലവം തുടങ്ങിയതായി നമ്മൾ പറയുന്നത്.
രണ്ടാം വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തത്തോടെ 19th century അവസാനത്തിലാണ്. മൂന്നാം വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് 20th century അവസാനത്തോടെ ഇലക്ട്രോണിക്സും പേഴ്സണൽ കമ്പ്യൂട്ടറും ആയി ഉണ്ടാക്കിയ വിപ്ലവമാണ്. നാലാം വ്യവസായ വിപ്ലവം ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് തുടങ്ങിയത് ഏതാണ്ട് 2010 നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് ഈ വിഷയങ്ങളിൽ ഉണ്ടായ വലിയ വേഗതയിലുള്ള മാറ്റവും ടെലികമ്മ്യൂണിക്കേഷനിൽ 3G നിന്ന് 4G 5G ഉണ്ടായ മാറ്റവും ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് നാലാം വ്യവസായ വിപ്ലവത്തിന്റെ തുടക്കം എന്നാണ് പറയുന്നത്. വിഷയത്തെ പറ്റി ഞാൻ കൂടുതൽ വായിച്ചു എങ്ങനെയാണ് ഓരോ രാജ്യങ്ങളെ ബാധിക്കാൻ പോകുന്നത്, സമൂഹത്തെ അത് ബാധിക്കാൻ പോകുന്നത്, സാമ്പത്തിക രംഗത്തെ ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2020 ഈ വിഷയത്തെ പറ്റി കേരളത്തിലുടനീളം ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സ് നടത്തണമെന്നാണ് ഞാൻ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം 2020 നമ്മളുടെ ആരുടെയും പ്ലാനുകൾ വിചാരിച്ച പോലെ അല്ല മുന്നോട്ട് പോയത്. 2019 അവസാനം ചൈനയിൽ തുടങ്ങിയ കൊറോണ വൈറസ് 2020 January കേരളത്തിലെത്തി. 2020 March 11 ലോകാരോഗ്യ സംഘടന അതിനെ ഒരു ഗ്ലോബൽ പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിച്ചു. 2020 March 22 കേരളത്തിൽ ലോക്ക്ഡൌൺ ആയി. 24 ഇന്ത്യയിൽ ലോക്ക്ഡൌൺ ആയി. ഏതാണ്ട് ഇതേ കാലഘട്ടം കഴിഞ്ഞ വർഷമാകുമ്പോഴേക്കും, അതായത് April 2020 ആകുമ്പോഴേക്കും ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിലുള്ളതിലെല്ലാത്തിലും ഈ കൊറോണ വൈറസ് എത്തിയിരുന്നു. ഇത് ലോക ചരിത്രത്തിൽ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൊറോണയിലും വലിയ വെല്ലുവിളികൾ ലോകം കണ്ടിട്ടുണ്ട്. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, സ്പാനിഷ് ഫ്ലൂ, പ്ലേഗ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വെറും 4 months ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും 193 ബാധിക്കുന്ന ഒരു വെല്ലുവിളി ലോകം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഇതിൽ കൂടുതൽ ആളുകളെ ഒരേ സമയം ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് യുദ്ധമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആരോഗ്യ വെല്ലുവിളി ലോകത്ത് നേരിട്ടു. പക്ഷെ അതൊരു ആരോഗ്യരംഗത്തെ വെല്ലുവിളി മാത്രമായിരുന്നില്ല. ആരോഗ്യരംഗത്ത് നിന്ന് അത് തൊഴിൽ രംഗത്തേക്ക് പടർന്നു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത് 2020 ലോകത്ത് 320 ആളുകളാണ് തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്നത്. അതിൽ പകുതി ആളുകളുടെയും തൊഴിൽ ഈ പാൻഡമിക് ബാധിച്ചു. അതിൽ 32 ആളുകളുടെ തൊഴിൽ ഇല്ലാതായി എന്നാണ് പറയുന്നത്. അത് സാമ്പത്തിക രംഗത്തെ ബാധിച്ചു. ലോകത്ത് 193 യു എൻ അംഗരാജ്യങ്ങളിൽ എല്ലാ അംഗരാജ്യങ്ങളുടെയും എക്കോണമി 2nd quarter ഷ്രിങ്ക് ചെയ്തു. അത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച രാജ്യങ്ങളിലും ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാത്ത സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളിലും ഉണ്ടായി. ഏതാണ്ട് ഒരുപോലെ തന്നെയായിരുന്നു. ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാത്ത സ്വീഡനിൽ വാസ്തവത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ കൂടുതലാണ് എക്കോണമി ഷ്രിങ്ക് ചെയ്ത് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ആരോഗ്യരംഗത്ത് നിന്ന് തൊഴിൽ രംഗത്തേക്ക്, തൊഴിൽ രംഗത്ത് നിന്ന് എക്കോണമിയിലേക്ക്. എക്കോണമിയിൽ പല സെക്ടറുകൾ നാമാവശേഷമായി, ടൂറിസം ആണെങ്കിലും ട്രാൻസ്പോർട്ട് ആണെങ്കിലും ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും എയർലൈൻ ആണെങ്കിലും. അവിടെ നിന്ന് അത് വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നു. യുനെസ്കോയുടെ കണക്കനുസരിച്ച് 160 വിദ്യാർത്ഥികളാണ് 2020 March വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്നത്, നഴ്സറി മുതൽ PhD വരെ. അതിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും ജീവിതത്തെ, വിദ്യാഭ്യാസത്തെ അത് ബാധിച്ചു. ലോകത്ത് എവിടെയും അധ്യാപകർക്ക് പുതിയ തന്ത്രങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും അധ്യയനം കണ്ടിന്യൂ ചെയ്യാനും. കേരളത്തിലെ അധ്യാപകർ മറ്റുള്ള സ്ഥലങ്ങളിലെ അധ്യാപകരെ പോലെ തന്നെ ഈ വെല്ലുവിളിയെ വളരെ ശക്തമായി നേരിട്ടു. അവർക്ക് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച്, ആദ്യകാലത്ത് വാട്സപ്പ് ഒരു സ്മാർട്ട് ഫോണും ലിമിറ്റഡ് ആയിട്ട് ബാൻഡ്വിഡ്ത്ത് മാത്രമേ അധ്യാപകർക്ക് ലഭ്യമായിരുന്നുള്ളൂ. പക്ഷെ അത് ഉപയോഗിച്ച് തന്നെ അവർ അധ്യയനം കണ്ടിന്യൂ ചെയ്തു. വർഷം മുന്നോട്ട് പോയതോടെ
കൂടുതൽ കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സൂമും ടീമും ഗൂഗിൾ മീറ്റുമായി പതുക്കെ അധ്യയനം ഓൺലൈനായി കൂടുതൽ എഫക്റ്റീവായി പഠിപ്പിക്കാനായിട്ട് സാധിച്ചു. ഇതിൽ കേരളത്തിലെ അധ്യാപകരെ പ്രത്യേകിച്ചും കൺഗ്രാറ്റുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ സ്വിറ്റ്സർലാൻഡിലെല്ലാം ഓൺലൈനിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു ബുദ്ധിമുട്ടല്ല. ബാൻഡ്വിഡ്ത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഫോൺ അത്ര എക്സ്പെൻസീവ് അല്ല, എല്ലാ ആളുകളുടെ അടുത്ത് വീട്ടിലൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പോലും പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങരുത് എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഈ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാം പ്ലാനുകൾ തെറ്റി, വിദ്യാർത്ഥികളുടെ പ്ലാനുകൾ തെറ്റി, അധ്യാപകരുടെ പ്ലാനുകൾ തെറ്റി, ഡോക്ടർമാരുടെ പ്ലാനുകൾ തെറ്റി, രാഷ്ട്രീയക്കാരുടെ പ്ലാനുകൾ തെറ്റി. അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധിയെ പറ്റി നമുക്ക് അധികം സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ നിർമ്മിത ബുദ്ധി ഉണ്ടാക്കിയ വെല്ലുവിളികൾ അവിടെ തന്നെ നിലനിന്നു എന്ന് മാത്രമല്ല അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ റേറ്റ് കൂടുകയാണ് ചെയ്തത്. നിങ്ങൾ ഈ കൊറോണ വൈറസ് നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ആണ് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അധ്യാപകരുടെ കാര്യത്തിലും നമ്മളുടെ കാര്യത്തിലും നമ്മളുടെ മാതാപിതാക്കളുടെ കാര്യത്തിലും അവരുടെ പൂർവികരുടെ കാലത്തും ഇതുപോലൊരു വെല്ലുവിളി നമ്മൾ കണ്ടിട്ടില്ല. അത് ഏതാണ്ട് അവസാനിക്കുന്ന ഒരു രീതിയിലേക്ക് വരികയാണ്. ഇപ്പോൾ കേരളത്തിൽ രണ്ടാമത്തെ തരംഗം ഉയർന്നു വരികയാണ്. അത് തീർച്ചയായിട്ടും അടുത്തൊരു മാസത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വീണ്ടും ഉണ്ടാക്കും. എന്നാൽ പോലും അതിനുശേഷം അടുത്ത അധ്യയന വർഷമാകുന്നതോടെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ സാധാരണഗതിയിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ വെല്ലുവിളിയെ, നിങ്ങൾ കടൽ തീരത്ത് നിൽക്കുകയാണ് ചിന്തിക്കാം, അപ്പോൾ വരുന്നൊരു വലിയ തിരയായിരുന്നു ഈ കൊറോണ ക്രൈസിസ് എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്ലാനുകളെല്ലാം മാറ്റി നമ്മൾ കോടി മാറേണ്ടി വന്നു. അതിന് പുറകിൽ വരുന്ന വലിയൊരു സുനാമിയായി വേണം നിങ്ങൾ നാലാം വ്യവസായ വിപ്ലവത്തെ കാണാനായിട്ട്. അപ്പോൾ കൊറോണ ഉണ്ടാക്കിയ എത്ര മാറ്റം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതിന് പതിൻ മടങ്ങുള്ള മാറ്റങ്ങളാണ് ഇനി നാലാം വ്യവസായ വിപ്ലവം ലോകത്തെവിടെയും ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരു പ്രത്യേക മേഖലയിൽ മാത്രമല്ല മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നാളത്തെ കാര്യമല്ല. നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ, ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന ഓരോ മൊബൈൽ ഫോണിലും നിർമ്മിത ബുദ്ധിയുണ്ട്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ, നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ, ഗൂഗിൾ സെർച്ച് ഉപയോഗിക്കുമ്പോൾ, ലിങ്ക്ഡ്ഇൻ ഉപയോഗിക്കുമ്പോൾ എല്ലാം നിർമ്മിത ബുദ്ധി ഇപ്പോൾ തന്നെ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നാളത്തെ കാര്യമല്ല, ഇന്നത്തെ കാര്യമാണ്. പക്ഷെ അതിൻ്റെ വ്യാപ്തി കൂടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ നിർമ്മിത ബുദ്ധി എങ്ങനെയാണ് തൊഴിൽ രംഗത്തെ ബാധിക്കുക എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഡിസ്കഷൻ ഇതിലേക്ക് പോകാം. നിങ്ങളുടെ ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ് ചോദ്യങ്ങൾ എന്ന് അറിഞ്ഞ് തന്നെ എനിക്ക് ലെക്ചർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. രണ്ടായിരത്തി 2013 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി. പഠനത്തിന്റെ പേര് ദ ഫ്യൂച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് എന്നായിരുന്നു. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ ഈ ലെക്ചർ കഴിയുമ്പോൾ ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം. ലോകത്ത് നിലനിൽക്കുന്ന വിവിധ തൊഴിലുകളെ പുതിയ സാങ്കേതിക വിദ്യയുടെ സാഹചര്യത്തിൽ അനലൈസ് ചെയ്തതിനു ശേഷം ആ തൊഴിലുകൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. അമേരിക്കയിൽ ഉള്ള തൊഴിൽ കാറ്റഗറി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 816 മറ്റോ തൊഴിൽ കാറ്റഗറിയാണുള്ളത്. അത് അക്കൗണ്ടന്റ് തൊട്ടുള്ള പൈലറ്റ് തൊട്ട് ഡോക്ടർ തൊട്ട് എല്ലാ കാറ്റഗറിയും അതിലുണ്ട്, 816. ഈ ഓരോ തൊഴിൽ കാറ്റഗറിയും പുതിയ സാങ്കേതിക വിദ്യകൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിർമ്മിത ബുദ്ധിയുണ്ട്, റോബോട്ടിക്സ് ഉണ്ട്, ബ്ലോക്ക് ചെയിൻ ഉണ്ട്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്,
ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യയുടെ അരിപ്പയിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ജോലികൾ ബാക്കിയുണ്ടാകും, ഏത് ജോലികൾ ഇല്ലാതാകും? ഇതായിരുന്നു ഈ റിപ്പോർട്ടിന്റെ പഠന വിഷയം. അവർ പറഞ്ഞത് 2013 ലോകത്ത് നിലനിന്നിരുന്ന 816 കാറ്റഗറിയിൽ 46% ജോലികളും 2030 ആകുന്നതോടെ ഇല്ലാതാകും എന്നാണ് പറഞ്ഞത്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പകുതി ജോലികളും പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നതോടെ ഇല്ലാതാകുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നാണ്. അതിൽ നിസാരമായുള്ളൊരു ഇത് ഞാൻ പറയാം. ഒരു ഡ്രൈവർ എന്ന് പറയുന്ന ജോലി ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്യുന്ന ജോലിയാണ്. ടാക്സി ഡ്രൈവർമാരുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, ബസ് ഡ്രൈവർമാരുണ്ട്, ട്രക്ക് ഡ്രൈവർമാരുണ്ട്, മറ്റുള്ള ആളുകളുടെ വാഹനം ഒരു തൊഴിലായി ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ജോലി വാസ്തവത്തിൽ വളരെ വേഗത്തിൽ ഇല്ലാതാകാൻ പോകുന്ന ഒന്നാണ്. കാരണം വാഹനങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്വയം ഓടിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള വാഹനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അങ്ങനെയുള്ള വാഹനങ്ങൾ ലോകത്ത് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അത്തരത്തിലുള്ള വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. കാരണം സ്വിറ്റ്സർലാൻഡിൽ ഒരു നഗരത്തിൽ, സയൺ എന്ന് പറയുന്ന നഗരത്തിലെ പൊതുഗതാഗതത്തിൽ ഇതുപോലൊരു വാൻ അവർ കൊണ്ടുവന്ന് എക്സ്പെരിമെന്റലായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ആ നഗരത്തിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ആ സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നു, വാഹനം ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുന്നു, നമ്മൾ ആ വാഹനം അവിടെ നിന്ന് നിൽക്കുന്നു, നമ്മൾ അതിൽ കയറുന്നു, അവിടെ ഒരു ഐപാഡ് പോലൊരു സെറ്റപ്പ് ഉണ്ട്, എവിടെയാണ് ഇറങ്ങുന്നത് അവിടെ നമ്മൾ പ്രസ് ചെയ്യുന്നു, വാഹനം മുന്നോട്ട് പോകുന്നു. അതിൽ ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരാളില്ല, വേറെ ആരുമില്ല, വേറെ യാത്രക്കാർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ വാഹനങ്ങൾ സ്വയം ഓടിത്തുടങ്ങുന്ന ഒരു കാലഘട്ടം, അത് ഇനിയൊരു ചില നിയമത്തിന്റെ നൂലാമാലകളാണ് കടന്നു പോകാനുള്ളത്. ഒരു വാഹനം ഇടിച്ചു കഴിഞ്ഞാണെങ്കിൽ ആരുടെ ഉത്തരവാദിത്വമായിരിക്കും എന്നുള്ള തരത്തിലുള്ള ചില നിയമത്തിന്റെ നൂലാമാലകൾ മാത്രമേ കടന്നു പോകാനുള്ളൂ. സാങ്കേതിക വിദ്യയുടെ അർത്ഥത്തിൽ ആ തൊഴിൽ, ഡ്രൈവറുടെ തൊഴിൽ ഇപ്പോൾ തന്നെ ഇല്ലാതായി കഴിഞ്ഞു. ഞാൻ സാധാരണ വിദ്യാർത്ഥികളോട് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത്രമാത്രം പേടി ഉണ്ടാകാറില്ല. കാരണം ആർക്കും തന്നെ ഈ തലമുറയിൽ ആർക്കും തന്നെ ഒരു ഡ്രൈവറായി ജീവിക്കണം, ഒരു ജോലിയായി ജീവിക്കണം എന്നൊരാഗ്രഹമില്ല. ഡ്രൈവർ വണ്ടി വാങ്ങണം, ഓടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഡ്രൈവറായി ജീവിക്കണം എന്നൊരാഗ്രഹം പുതിയ തലമുറയിൽ ആളുകൾക്ക് ഇല്ല. യൂറോപ്പിലെല്ലാം വണ്ടി വാങ്ങണമെന്നുള്ള ആഗ്രഹം തന്നെ ഈ ഊബർ റെവല്യൂഷൻ വന്നതോടെ പോയി. പകുതി ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു പോലും ഇല്ല എന്നാണ് യൂറോപ്പിലെ കണക്കുകൾ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഡ്രൈവർ ജോലി ഇല്ലാതാകുന്നു, അത് കേരളത്തിലെ ആളുകളെ അത്രമാത്രം പേടിപ്പിക്കുന്നില്ല. പക്ഷേ ഡ്രൈവർ ജോലി എന്ന് നമ്മൾ പറയുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ജോലി മാത്രമല്ല, ട്രെയിൻ ഓടിക്കുന്ന ജോലി, മെട്രോ ഓടിക്കുന്ന ജോലി, കപ്പൽ ഓടിക്കുന്ന ജോലി, വിമാനം ഓടിക്കുന്ന ജോലി, ഈ ജോലികളെല്ലാം തന്നെ ഒരേ തരം ഫ്രെയിംവർക്കിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നാളത്തെ ട്രെയിനുകളും മെട്രോവും ഷിപ്പും പ്ലെയിനും എല്ലാം സ്വയം ഓടുന്നതാകും. അപ്പോൾ ആ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. റോബോട്ടിക്സ് വളരെ വേഗത്തിൽ ഏറ്റെടുക്കാൻ പോകുന്നതും ഏറ്റെടുക്കേണ്ടതുമായൊരു തൊഴിലാണ് നമ്മുടെ നഗരങ്ങളിലെ മലിനജലം ഒഴുകുന്ന ഓടകൾ വൃത്തിയാക്കുക എന്നുള്ളത്. കേരളത്തിൽ ഓരോ വർഷവും 3-4 ആളുകൾ ഓട ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ മരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ 100 ആളുകളാണ് ഓരോ വർഷവും മരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ മരിച്ചില്ലെങ്കിൽ തന്നെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ വിഷവാതകങ്ങൾ ശ്വസിച്ച ആളുകൾ ചെയ്യുന്ന ഒരു ജോലിയാണ്. ഈ ജോലി മനുഷ്യരിൽ നിന്ന് മാറ്റി റോബോട്ടിലേക്ക് ആക്കുക എന്ന് പറയുന്ന ഏറ്റവും ശരിയായ കാര്യമാണ്, നല്ല കാര്യമാണ്. അത്തരം മാറ്റങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഓട ക്ലീൻ ചെയ്യുന്ന തരത്തിലുള്ള ജോലികൾ മനുഷ്യരിൽ നിന്ന് റോബോട്ടിക്കിലേക്ക് പോകുന്നു, നല്ല കാര്യമാണ്. പക്ഷെ ഇതേ മാറ്റം നമ്മളുടെ തൊഴിൽ ശൃംഖലയുടെ ഏറ്റവും മുകളിലുള്ള അറ്റത്തും സംഭവിക്കും എന്നുള്ളതാണ്. അതായത് ഒരു ന്യൂറോ സർജൻ എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ
പോപ്പുലർ ആയിട്ടുള്ള ജോലിയാണ്. ഒരു റേഡിയോഗ്രാഫർ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രൊഫഷൻ ആണ്. നമ്മളുടെ MRI എല്ലാം അനലൈസ് ചെയ്യുന്ന ആള്. പക്ഷെ ഇന്ന് ശാസ്ത്രലോകം പറയുന്നത് ഈ റേഡിയോഗ്രാഫർ എന്ന് പറയുന്ന ജോലി മനുഷ്യൻ ചെയ്യുന്നതിലും നന്നായി ഇന്ന് തന്നെ നിർമ്മിത ബുദ്ധിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 10 വർഷം കഴിയുന്നതോടെ മനുഷ്യന് ഒരു കാലത്ത് എത്തിപ്പറ്റാൻ പറ്റാത്ത അത്രയും നന്നായി നിർമ്മിത ബുദ്ധി റേഡിയോഗ്രാഫറുടെ ജോലി ചെയ്യും. അതുകൊണ്ട് ട്രെയിനിങ് റേഡിയോഗ്രാഫേഴ്സ് ഈസ് ഒബിയസ്ലി എ വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് ഗൂഗിളിൽ ഈ വിഷയത്തിൽ ജോലി ചെയ്യുന്ന ആൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ലോവർ എൻഡിലുള്ള ജോലികളാണ് നിർമ്മിത ബുദ്ധി ഇല്ലാതാക്കുന്നത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ജോബ് സ്പെക്ട്രത്തിലെ എല്ലാ ഭാഗത്തുമുള്ള ജോലികൾ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ഇല്ലാതാക്കും. ഏതൊക്കെ ജോലികളാണ് കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ ജോലികളാണ് ബാക്കിയുള്ളത് എന്നുള്ളതിനെ പറ്റി ഓക്സ്ഫോർഡ് മാർട്ടിൻ സ്കൂളിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട്. 2013 റിപ്പോർട്ടാണ്. അന്ന് അവർ പറഞ്ഞത് 2030 ഈ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ്. അന്ന് അധികം ആളുകൾ അവരെ വിശ്വസിച്ചിരുന്നില്ല. 2030 എന്ന് പറയുമ്പോൾ 17 വർഷം ആണ്, അതിനകം അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഈ കൊറോണ കാലത്ത് വെറും 3 മാസത്തിനകം ആണ് ഞാൻ ആദ്യം പറഞ്ഞത് 32 കോടി ജോലികൾ ഇല്ലാതായത്. അതിൽ അനവധി ജോലികൾ തിരിച്ചു വരാനായിട്ട് പോകുന്നില്ല. മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള കോണ്ടാക്ട് പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഞാൻ കൊറോണയ്ക്ക് മുമ്പ് ജനുവരിയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ ചെക്കൗട്ട് ചെയ്യാനായി ഒരു 50 കൗണ്ടർ റെഗുലർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നാട്ടിൽ ലുലു മാളിലൊക്കെ പോയാൽ കാണുന്ന പോലെ ഒരു 50 കൗണ്ടറിൽ ചെക്കൗട്ടിന് വേണ്ടി ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ 6 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ആ ചെക്കൗട്ട് കൗണ്ടറുകളുടെ എണ്ണം അതിന്റെ 10ൽ 1 ബഹുഭൂരിപക്ഷം ചെക്കൗട്ട് കൗണ്ടറുകളിലും ആളുകളില്ല. നമ്മൾ തന്നെ നമ്മളെടുത്ത സാധനങ്ങൾ സ്കാൻ ചെയ്ത് ബില്ലടിച്ചിട്ട് പേ ചെയ്ത് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അതിനെ സഹായിക്കാനായിട്ട് 1-2 പേർ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ. അപ്പോൾ അതിവേഗതയിൽ ആണ് പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നത്. ഞാൻ തുണി ലോണ്ടറി ചെയ്യാനായിട്ട് പോകുന്ന സ്ഥലത്ത് സാധാരണഗതിയിൽ മനുഷ്യരുടെ കയ്യിലേക്കാണ് തുണി കൊടുക്കുന്നത്, തിരിച്ചെടുക്കുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്നാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മുടെ അടുത്തൊരു കാർഡുണ്ട്, ഒരു സ്മാർട്ട് കാർഡുണ്ട്. ആ സ്മാർട്ട് കാർഡ് തുണി കൊടുത്തു കഴിഞ്ഞോ അത് ക്ലീൻ ആയി കഴിയുമ്പോൾ സ്മാർട്ട് കാർഡ് നമ്മൾ ഒരു സ്കാനറിന്റെ അടുത്ത് കാണിക്കുന്നു. നമ്മളുടെ തുണിയെല്ലാം പാക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായി തിരിച്ചു വരുന്നു. അടുത്ത ഫാർമസികളിൽ മരുന്ന് എടുത്തു തരുന്നത് റോബോട്ടുകളാണ്. ഇത്തരത്തിൽ അതിവേഗതയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും വേഗതയിലാണ് ജോലികൾ ഇല്ലാതായത്. ഇപ്പൊ 2030 വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നത്. അത് 2030 ഒരു ദിവസം ഡ്രമാറ്റിക് ആയിട്ട് മാറ്റം ഉണ്ടാവുകയല്ല, വളരെ പതുക്കെ പതുക്കെ ഇത് വരുന്നു. പക്ഷെ 2030 എന്ന് പറയുന്നത് 10 വർഷം ദൂരെയാണ് നമുക്ക് തോന്നുമെങ്കിൽ പോലും 10 വർഷം എന്ന് പറയുന്ന അതിവേഗതയിലാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ 2030 2020 നിന്ന് 2021 നിന്ന് എത്ര ദൂരമുണ്ട് എന്ന് നമുക്ക് അറിയണമെങ്കിൽ 2021 9 വർഷം പുറകിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. 2012 എത്രമാത്രം അടുത്തായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. 2012 ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തു, അപ്പോൾ നമുക്ക് മനസ്സിലാകും 2021 എത്ര അടുത്താണോ അത്ര വേഗത്തിൽ നമ്മൾ തീർച്ചയായിട്ടും 2030 ഇങ്ങനെ ഒരു മാറ്റമാണ് ലോകത്തുണ്ടാകുമ്പോൾ. ഇത് ലോകത്തെ മുഴുവൻ പേടിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന അതിവേഗതയിൽ ഉണ്ടാകുന്ന നഷ്ടം, അതിന് ആളുകൾ തയ്യാറെടുക്കുന്നില്ല. ഈ തൊഴിൽ മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക്സിന്റെയും വലിയ കടന്നുകയറ്റം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ തൊഴിലുള്ള ആളുകളും ഇനി തൊഴിൽ രംഗത്തേക്ക് വരാൻ പോകുന്ന ആളുകളും തൊഴിൽ രംഗത്ത് പിടിച്ചു നിൽക്കാനായിട്ട് പോകുന്നത്, അവർക്ക് തൊഴിലുണ്ടാകുമോ, ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
2019 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ AI and Future of Employment എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിരുന്നു. അതിൽ അവർ പറഞ്ഞത് തീർച്ചയായിട്ടും തൊഴിൽ നഷ്ടം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനവധി തൊഴിലുകൾ റോബോട്ടിക്സും നിർമ്മിത ബുദ്ധിയും ഏറ്റെടുക്കും. അതേസമയം തന്നെ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലുകൾ ഉണ്ടാകുകയും ചെയ്യും. ഇത് പഴയ എല്ലാ വ്യവസായ വിപ്ലവങ്ങളുടെ കാലത്തും സംഭവിച്ചതാണ്. വ്യവസായ വിപ്ലവങ്ങൾ ഓരോന്ന് വന്നപ്പോഴും അതിനെതിരെ സമരങ്ങൾ ഉണ്ടായിരുന്നു, ആളുകൾക്ക് പേടി ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ തൊഴിലുകൾ ഉണ്ടായി, സാധാരണഗതിയിൽ അതിൽ കൂടുതൽ തൊഴിലുകൾ ഉണ്ടായി. അപ്പൊ അത് ഈ കാലഘട്ടത്തിലും പുതിയ തൊഴിലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് പറയണെങ്കിൽ ആരുടെ തൊഴിലുകളാണോ നഷ്ടപ്പെടുന്നത് അവർക്ക് എത്തിപ്പിടിക്കാവുന്ന തൊഴിലുകൾ ആയിരിക്കണമെന്നില്ല പുതുതായിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ ഡ്രെയിൻ ക്ലീൻ ചെയ്യാനുള്ള തൊഴിൽ റോബോട്ട് ഏറ്റെടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡ്രെയിൻ ക്ലീൻ ചെയ്യുന്ന ആളുകൾക്ക് റോബോട്ട് ഓപ്പറേറ്ററായിട്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ട് സാധിക്കുമോ, അവർക്ക് എത്തിപ്പറ്റാൻ പറ്റുന്ന ഒരു അപ്സ്കില്ലിംഗിൽ റേഞ്ചിൽ പെട്ടതായിരിക്കുമോ പുതുതായിട്ടുള്ള ജോലി? ഇതാണ് ലോകം ചിന്തിക്കുന്നത്. രണ്ടാമത്തേത്, ഈ നഷ്ടപ്പെടാതെ ബാക്കിയുള്ള ഏതൊരു തൊഴിലും അതിനെ സാങ്കേതിക വിദ്യകൾ, നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ വലുതായി ബാധിക്കും. അപ്പോൾ ഒരു തൊഴിൽ പോലും ബാക്കി ഉണ്ടാവില്ല നിർമ്മിത ബുദ്ധിയിൽ മോഡിഫൈ ചെയ്യപ്പെടാതെ. അപ്പോൾ നിർമ്മിത ബുദ്ധി അനവധി തൊഴിലുകൾ ഇല്ലാതാക്കുന്ന ഒരു വ്യവസ്ഥയിൽ കൂടെ പുതിയ തൊഴിലുകൾ ഉണ്ടാക്കുന്നു, ഉള്ള എല്ലാ തൊഴിലുകളെയും അത് മോഡിഫൈ ചെയ്യുന്നു. ഇതാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത്. നമുക്ക് പരിചയമുള്ള ഒരു തൊഴിൽ പറയാം, ടീച്ചിങ് എന്ന് പറയുന്ന തൊഴിൽ. ഈ കൊറോണ കാലത്ത് നമ്മൾ കണ്ട ഒരു കാര്യം, ടീച്ചിങ് എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ നിന്നും ഓൺലൈനിലേക്ക് മാറി. അപ്പോൾ പല പരിമിതികളും അതോടെ മാറുകയാണ്. നമ്മുടെ രാജ്യത്ത്, ലോകത്ത് എല്ലായിടത്തും തന്നെ ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപകർ എത്ര ആളുകളെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കാം എന്നുള്ളതിന് ചില നിയമപരമായ പരിമിതികൾ തന്നെയുണ്ട്. ചില റെക്കമെൻഡഡ് ആയിട്ടുള്ള റേഷ്യോസ് ഉണ്ട്, 1:20, 1:15, 1:35 എന്നെല്ലാം ഉള്ളു. സാധാരണഗതിയിൽ അത്രയുള്ള ക്ലാസ് സൈസുകളാണ് അധ്യാപകർ എടുക്കാറുള്ളത്. അപ്പോൾ ഓരോ കോളേജിലും ഇത്രമാത്രം അധ്യാപകരുണ്ടാകും. ഇപ്പൊ നമ്മുടെ ഫിസിക്സ് പഠിപ്പിക്കാനായിട്ട് തന്നെ ഇത്രമാത്രം അധ്യാപകരുണ്ടാകും. ഫിസിക്സിൽ ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഒരേ കോഴ്സ് തന്നെ പല അധ്യാപകർ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് എല്ലാ വിദ്യാർത്ഥികളും പഠിക്കേണ്ടതായിരുന്നു. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പഠിക്കും. അപ്പോൾ അത് പഠിപ്പിക്കാൻ തന്നെ ഒന്നാമത്തെ വർഷം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, 4 അധ്യാപകർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. കാരണം ഓരോ അധ്യാപകർക്ക് ഓരോ ക്ലാസ് റൂം അല്ലെങ്കിൽ 2 ക്ലാസ് റൂമാണ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അവരുടെ ആഴ്ചയിലെ ടീച്ചിങ് ലിമിറ്റെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞു. പക്ഷെ ഓൺലൈൻ ക്ലാസ് റൂം ഈ പരിമിതി അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഒരു അധ്യാപികയ്ക്ക് 30 പേരെയല്ല, 300 പേരെയല്ല, 3000 പേരെയല്ല, 300,000 പേരെ വേണമെങ്കിൽ ഒരേ സമയത്ത് പഠിപ്പിക്കാമെന്നൊരു സാഹചര്യം ഇന്ന് സാങ്കേതിക വിദ്യ ലഭ്യമാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാം കോഴ്സേറ എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലിനെ പറ്റി അറിയുന്ന ആളുകളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാനും, നിങ്ങൾ കോഴ്സേറയിലെ മെമ്പേഴ്സ് ആണോ എന്ന് അറിയാനും വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ കോഴ്സേറയിൽ എന്നാണ് ജോയിൻ ചെയ്തത്, അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കോഴ്സേറയിൽ മെമ്പേഴ്സ് ആണോ എന്ന് എനിക്കറിയാമല്ലോ. കോഴ്സേറയിൽ 2019 2018 2020 ജോയിൻ ചെയ്തതെന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്ന് അറിയാമായിരുന്നു, മെമ്പർ അല്ല എന്നാണ് ആദ്യത്തെ ആൾ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, നിങ്ങൾ ഇന്ന് തന്നെ കോഴ്സേറയിൽ മെമ്പർ അല്ലെങ്കിൽ ഇന്ന് തന്നെ മെമ്പർ ആകണം. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഭാവി. അപ്പോൾ
അനവധി ആളുകൾ 2020 മെമ്പർ ആയിട്ടുള്ളത്. കോഴ്സെറയുടെ രജിസ്റ്റർ ചെയ്ത കോഴ്സെറ എന്ന് പറയുന്നത് 2012 മാത്രം സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്. പക്ഷേ ഞാൻ ഓരോ ദിവസവും അവരുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ അവിടെ പഠിക്കുന്ന ആളുകളുടെ എണ്ണം എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 73 മില്യണാണ്. അതായത് 7 കോടി വിദ്യാർത്ഥികളാണ് അവിടെ അവരെ പഠിച്ചിട്ടുള്ളത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ട് ഏതാണ്ട് 800 വർഷങ്ങളായി. കേംബ്രിഡ്ജ് ഏതാണ്ട് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഇന്നത്തെ ഇന്ന് നിലനിൽക്കുന്നതിലെ ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റി എനിക്കൊന്നും ബൊളോണിയ ആണെന്ന് തോന്നുന്നു. അത് ഏതാണ്ട് 1000 വർഷങ്ങളായി. സ്റ്റാൻഫോർഡും ഹാർവാർഡും എല്ലാം 100 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഈ യൂണിവേഴ്സിറ്റികളെല്ലാം അവരുടെ ജീവിതകാലത്ത് മുഴുവൻ പഠിപ്പിച്ചു വിട്ട വിദ്യാർത്ഥികളൊക്കെ കൂടുതൽ വിദ്യാർത്ഥികളെയാണ് കഴിഞ്ഞ 10 വർഷത്തിന് താഴെ കോഴ്സെറ എന്ന് പറയുന്ന സ്ഥാപനം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു കോഴ്സുണ്ട്, ദ സയൻസ് ഓഫ് വെൽബീയിങ് എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. നിങ്ങൾ കോഴ്സെറയിൽ മെമ്പർ ആയിട്ടുള്ള ആളുകളും ഇനിയും മെമ്പർ അല്ലാതെ ആളുകളും ഇന്ന് തന്നെ ലോഗിൻ ചെയ്ത് ദ സയൻസ് ഓഫ് വെൽബീയിങ് എന്ന് പറയുന്ന യേൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ലോറി സാന്റോസ് എടുക്കുന്നൊരു കോഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യണം. ഞാൻ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം. ഈ കോഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 30 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇതുവരെ ആ കോഴ്സ് എടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ യേൽ യൂണിവേഴ്സിറ്റിയിലെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവിടുത്തെ പ്രൊഫസർ നടത്തുന്ന ക്ലാസ്സാണ്. ഏതാണ്ട് 20 വിദ്യാർത്ഥികളാണ് ആ ക്ലാസ് സാധാരണഗതിയിൽ എടുക്കാറുള്ളത്. അന്ന് ആ വിദ്യാർത്ഥികളെ നമുക്ക് കാണാം. ഇത് അത്ര പ്രൊഫഷണൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു കോഴ്സല്ല. ഈ പ്രൊഫസർ ഈ 20 വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് വീഡിയോ ചെയ്ത് ഓൺലൈനായി ഇട്ടതാണ്. പക്ഷെ ഇന്ന് 30 ലക്ഷം വിദ്യാർത്ഥികളിൽ കൂടുതൽ ആ ഒരു കോഴ്സ് എടുത്തിരിക്കുന്നു. പറഞ്ഞു വരുന്നത് അധ്യാപകരുടെ തൊഴിൽ എന്ന് പറയുന്നത് നമ്മൾക്ക് ചിന്തിക്കാനാവുന്നതിലപ്പുറം മോഡിഫൈ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഒരു വിഷയം പഠിപ്പിക്കാൻ ഒരു കോളേജിൽ തന്നെ 4 ആളുകളുടെ ആവശ്യമില്ല, ലോകത്ത് തന്നെ 4 ആളുകളുടെ ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ലോകത്ത് മുഴുവൻ ഇത് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. വിവിധ ലാംഗ്വേജുകളിലേക്ക് മാറ്റുന്ന ചില വെല്ലുവിളികളുണ്ട്, പക്ഷെ അതെല്ലാം സാങ്കേതിക വിദ്യ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. 7 ഭാഷകളിൽ ഒരേ സമയത്താണ് കോഴ്സുകൾ നടത്തുന്നത്. അപ്പൊ അതെല്ലാം സാങ്കേതിക വിദ്യ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ അർത്ഥം അധ്യാപകർ എന്ന് പറയുന്ന ജോലി ഇല്ലാതാകുമോ എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഈ ഏറ്റവും മിടുക്കരായ ആളുകൾ ലോകത്തെ 30 ലക്ഷം പേരെ ഇനി ഒരു കാലത്ത് 3 കോടി ആളുകളെ പഠിപ്പിച്ചു എന്ന് വരാം. അതേസമയം തന്നെ ആളുകളെ പഠിക്കാൻ സഹായിക്കാനുള്ള ആളുകളുടെ എണ്ണം, ലേണിംഗ് ഫെസിലിറ്റേറ്റേഴ്സ് എന്നുള്ള ആളുകളുടെ എണ്ണം ഇന്നുള്ളതിലും 10 മടങ്ങാവും. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്ന ജോലി നോളജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ നിന്നും മാറി ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറും. ക്ലാസ് റൂമുകൾ എന്നുള്ളത് ഇന്ന് നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന, ഇന്നല്ല 2020 മുമ്പിൽ ഉണ്ടായിരുന്ന ക്ലാസ് റൂം എന്ന് പറയുന്നത് അധ്യാപിക ക്ലാസ്സിൽ വരുന്നു, കുട്ടികൾ വരുന്നു, പഠിപ്പിക്കാനുള്ള വിഷയങ്ങൾ അവരോട് പറയുന്നു, അതിനുശേഷം ആ കുട്ടികൾ വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യുന്നു. ഇതായിരുന്നു അതുവരെയുള്ള ക്ലാസ് റൂം. നാളത്തെ ക്ലാസ് റൂം എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് അധ്യാപിക മുൻകൂട്ടി കുട്ടികളോട് പറയുന്നു. കുട്ടികൾ ലോകത്ത് ഏത് സ്ഥാപനത്തിൽ നിന്നും അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ നിന്നും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ആ വിഷയത്തെ പറ്റി പഠിക്കുന്നു. അതിനുശേഷം അവർ ഒരുമിച്ച് വരികയാണെങ്കിൽ അത് കൊളാബറേറ്റീവായി വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. ഹോംവർക്ക് ചെയ്യാനായിട്ടായിരിക്കും കോളേജിലേക്ക് വരുന്നത്. അതിന് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്നാണ് പറയുന്നത്. ഈ തരം ഒരു ലോകത്തിലേക്കാണ് നമ്മൾ മാറുന്നത്. ഈ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഇതിനെ വലിയ തരത്തിൽ സഹായിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ചോദ്യോത്തരങ്ങളുടെ ഒരു അവസരം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊരു പറഞ്ഞു നിർത്തുകയാണ്. ഇപ്പൊ ലോകത്ത് അനവധി തൊഴിലുകൾ മാറാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ നിർമ്മിത ബുദ്ധി ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ തൊഴിലുകളെയും മാറ്റിമറിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ, പുതിയ തൊഴിലുകൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ എന്താണ്
കേരളത്തിലെ വിദ്യാർത്ഥികൾ ഈ വിഷയത്തെ പറ്റി മനസ്സിലാക്കാനും പുതിയ ലോകത്ത് തയ്യാറെടുക്കാൻ വേണ്ടി ചെയ്യുകയും വേണ്ടത്. ആദ്യമായി ചെയ്യേണ്ടത് എന്താണ് നിർമ്മിത ബുദ്ധി എന്നുള്ളതിനെ പറ്റിയുള്ള അടിസ്ഥാനപരമായുള്ള ഒരു അറിവ് നമ്മൾ സംഘടിപ്പിക്കണം. നിങ്ങൾ ഏത് നിങ്ങൾ ഹിസ്റ്ററി ആണോ, നിങ്ങൾ എക്കണോമിക്സ് ആണോ, നിങ്ങൾ ബയോടെക്നോളജി ആണോ, നിങ്ങൾ ഡാറ്റാ സയൻസ് ആണോ എന്നുള്ളത് വിഷയമല്ല. നിങ്ങൾ ഓരോരുത്തരും നിർമ്മിത ബുദ്ധിയിൽ എക്സ്പെർട്ട് ആവുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. പക്ഷെ എങ്ങനെയാണ് നിർമ്മിത ബുദ്ധി നിങ്ങളുടെ സബ്ജക്റ്റിനെ ബാധിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിന് കോഴ്സേറയിൽ നല്ലൊരു കോഴ്സുണ്ട്, AI ഫോർ എവറിബഡി എന്നാണ് കോഴ്സിന്റെ പേര്. ഇപ്പോൾ തന്നെ 500,000+ ആളുകൾ ആ കോഴ്സ് എടുത്തു കഴിഞ്ഞു. ഗൂഗിളിൽ ജോലി ചെയ്തിട്ടിരുന്ന AIയുടെ ഗുരുക്കന്മാരിൽ ഒരാളായ ആൻഡ്രൂ യാങ് ആണ് അതാ ചോദ്യം ആ കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ കോഴ്സേറയിൽ ഉള്ളവർ പോയി രജിസ്റ്റർ ചെയ്യുക, AI ഫോർ എവറിബഡി. ഇല്ലാത്തവർ കോഴ്സേറയിൽ മെമ്പർഷിപ്പ് എടുക്കുക, രജിസ്റ്റർ ചെയ്യുക. ഇതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത് പറയാനുള്ളത്, നമ്മുടെ തൊഴിൽ രംഗം അതിവേഗതയിൽ മാറുകയാണ്. ഞാൻ പറഞ്ഞല്ലോ തൊഴിലുകൾ ഇല്ലാതാവുന്നു. അതുകൊണ്ട് തന്നെ പഴയ ഒരു ചിന്താഗതി, അതായത് നമ്മൾ ഡിഗ്രി പഠിച്ചു, മാസ്റ്റേഴ്സ് പഠിച്ചു, PhD കഴിഞ്ഞു, അതിനുശേഷം തൊഴിൽ രംഗത്ത് എത്തിച്ചേരാം എന്ന് ചിന്തിക്കുന്നതിലും നല്ലത്, നമ്മൾ എങ്ങനെയാണ് ഏറ്റവും വേഗത്തിൽ തൊഴിൽ രംഗത്തേക്ക് എത്തിപ്പെട്ടുക, അവിടെ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, അതനുസരിച്ച് അതിനുവേണ്ട കോഴ്സുകൾ പാരലായി പഠിക്കുന്ന ഒരു രീതി, അതിലേക്ക് നമ്മൾ മാറണം. ഡിഗ്രി കഴിഞ്ഞിട്ട് സാധിക്കുമെങ്കിൽ തൊഴിൽ രംഗത്ത് എത്തുക, PhD കഴിഞ്ഞിട്ട് സാധിക്കുമെങ്കിൽ തൊഴിൽ രംഗത്ത് എത്തുക, അല്ലാതെ നമ്മൾ നേരെ PhD പോയതിനു ശേഷം തിരിച്ച്. കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ആളുകൾ ഒരു കീ കൊടുത്ത പാവ പോലെ നേരിട്ട് PhD പോകുന്നു, അതിനുശേഷം പാർട്ട് ടൈം സ്വീപ്പർ തൊട്ട് ബസ് കണ്ടക്ടർ വരെയുള്ള തൊഴിലുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, PhD പരീക്ഷ എഴുതി തുടങ്ങുന്നു. അതിന്റെ ആവശ്യമില്ല, നമ്മൾ ഏറ്റവും വേഗത്തിൽ തന്നെ തൊഴിൽ രംഗത്തേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. മൂന്നാമതായിട്ട് തൊഴിൽ അന്വേഷണത്തിന് പുതിയ രീതികൾ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ സാധാരണ സംഭവിക്കുന്നത് നമ്മൾ തൊഴിൽ അന്വേഷിക്കുകയാണ്. നമ്മൾ പഠിക്കുന്നു, നമ്മൾ അതിനുശേഷം PhD എഴുതുന്നു, ബാങ്കിന് എഴുതുന്നു, മറ്റുള്ള സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യുന്നു. പക്ഷെ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ വ്യാപകമാകാൻ പോകുന്ന തൊഴിലുകൾ നമ്മളെ അന്വേഷിക്കുന്ന ഒരു കാലമാണ്. അത് സംഭവിക്കുന്നത് തൊഴിൽ രംഗത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ്. ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ട്. നിങ്ങളിൽ എത്ര ആളുകൾക്ക് ലിങ്ക്ഡ്ഇൻ അക്കൗണ്ട് ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അപ്പൊ നിങ്ങൾ ഈ ശ്രദ്ധിക്കുന്ന ആളുകൾ ഒന്ന് ചാറ്റ് ചെയ്യുമ്പോൾ ലിങ്ക്ഡ്ഇൻ അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് എഴുതിയാൽ കൊള്ളാം. യെസ് ഓർ നോ എന്ന് എഴുതിയാൽ മതി. ലിങ്ക്ഡ്ഇൻ അക്കൗണ്ട് ഉണ്ടോ? യെസ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ലിങ്ക്ഡ്ഇൻ അക്കൗണ്ട് ഒക്കേഷണൽ ആയിട്ട് ഒരു നോ വരുന്നുണ്ട്. അപ്പോൾ ഈ നോ ഉള്ള ആളുകളോട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഇന്ന് തന്നെ പുതിയതായി ഒരു ലിങ്ക്ഡ്ഇൻ അക്കൗണ്ട് എടുക്കണം. ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ലിങ്ക്ഡ്ഇൻ അക്കൗണ്ട് ഇല്ല എന്നുള്ളത് വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് കാണപ്പെടുന്നത് മാത്രമല്ല, തൊഴിലുകൾ നിങ്ങൾ അന്വേഷിച്ചു വരാനുള്ള സാധ്യത ഇല്ലാതാകും. ഉള്ള ആളുകളോട് പറയാനുള്ളത്, അത് റെഗുലർ ആയിട്ട് വയ്ക്കുക, അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക, തൊഴിൽ കിട്ടാനുള്ള ഒരു മീഡിയമായി അതിനെ പ്രൊമോട്ട് ചെയ്യുക, വെറുതെ ഒരു ബയോഡേറ്റ പോലെ അല്ല. എങ്ങനെയാണ് ലിങ്ക്ഡ്ഇൻ ഉപയോഗിച്ച് തൊഴിൽ കണ്ടുപിടിക്കുന്നതെന്നല്ല ഞാൻ ഇനോ കൂടുതൽ സമയമെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ഞങ്ങൾ പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ എൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാണെങ്കിൽ, നമ്മൾ ലിങ്ക്ഡ്ഇനിൽ ഒരു അക്കൗണ്ട് എടുക്കുന്നു. ലിങ്ക്ഡ്ഇന് തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ നമ്മൾ കോഴ്സുകൾ പഠിക്കുന്നു. കോഴ്സേറയിൽ നമ്മൾ കോഴ്സുകൾ പഠിക്കുന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ, യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ കോഴ്സുകൾ പഠിക്കുന്നു. ഇതെല്ലാം ലിങ്ക്ഡ്ഇനിൽ നമ്മൾ എഴുതി വയ്ക്കുന്നു. മറ്റുള്ള ആളുകളുമായി നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു. നമ്മൾ അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ലിങ്ക്ഡ്ഇന്റെ അൽഗോരിതം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ലിങ്ക്ഡ്ഇൻ മാത്രമല്ല, വാട്സപ്പ് ആണെങ്കിലും
ഫേസ്ബുക്ക് ആണെങ്കിലും എല്ലാം അതിന്റെ അൽഗോരിതം നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡുകൾ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവങ്ങൾ, തൊഴിൽ രീതികൾ, തൊഴിലിനുള്ള ഫിറ്റ്നസ്, ഇതെല്ലാം നമ്മൾ പറയുന്നതിലും ചിന്തിക്കുന്നതിലും നന്നായി ഈ കമ്പ്യൂട്ടർ അൽഗോരിതത്തിന് അത് നിർമ്മിത ബുദ്ധിയെ ആസ്പദമായിട്ടുള്ളതാണ് നമ്മളെ അസസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലിങ്ക്ഡ്ഇനിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് സംഭവിക്കാൻ പോകുന്നത് പുതിയ തൊഴിൽദാതാക്കൾ ഈ അൽഗോരിതത്തോടായിരിക്കും പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട ആളുകളെ ലോകത്ത് എവിടെ നിന്നും കണ്ടുപിടിക്കാനായിട്ട്. ആ അൽഗോരിതം നിങ്ങളുടെ ലിങ്ക്ഡ്ഇനുള്ള ബിഹേവിയർ പാറ്റേൺ അനലൈസ് ചെയ്തതിന് ശേഷം ആ തൊഴിലുകൾക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകും. ഇതൊന്നും സയൻസ് ഫിക്ഷൻ അല്ല, ഇപ്പോൾ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനിയത്തെ ലോകം അങ്ങനെയായിരിക്കും. ലിങ്ക്ഡ്ഇനിൽ അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് 2030 ശേഷം തൊഴിൽ കിട്ടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ലിങ്ക്ഡ്ഇൻ തന്നെ ആയിക്കോളുന്നില്ലേ, ലിങ്ക്ഡ്ഇൻ ചിലപ്പോൾ ഇല്ലാതെ ആയിരുന്നു വരും. പക്ഷേ ഇതുപോലെയുള്ള ഏതെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾക്കിടെ ആയിരിക്കും തൊഴിലുകൾ നിങ്ങൾ അന്വേഷിച്ചു വരികയാണ് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾ തൊഴിലുകൾ അന്വേഷിച്ചു പോവുകയായിരിക്കും. അപ്പോൾ നിർമ്മിത ബുദ്ധിയെ പറ്റി നിങ്ങൾ അറിയുക, നിങ്ങളുടെ തൊഴിലുകളിൽ എങ്ങനെയാണ് നിർമ്മിത ബുദ്ധി ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജ്. സാധാരണഗതിയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കരിക്കുലങ്ങളിൽ അതനുസരിച്ച് മാറി പുതിയ തൊഴിൽ ലോകത്തിന് നമ്മളെ തയ്യാറെടുപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ സാഹചര്യത്തിൽ എന്തുമാത്രം വേഗത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സിലബസുകൾ അത്ര വേഗത്തിൽ മാറാറില്ല. പക്ഷെ ഈ കൊറോണ കാലത്തെ ഓൺലൈൻ പഠന വിപ്ലവം നിങ്ങൾക്കൊരു അവസരം നൽകിയിട്ടുണ്ട്. അത് നിങ്ങളെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്നും വേണമെങ്കിൽ പഠിക്കും. നിങ്ങൾക്ക് ഏതൊരു വിഷയത്തെ പറ്റിയിട്ടാണെങ്കിലും, നിങ്ങൾ മെഡിസിനെ പറ്റി, ഫിലോസഫിയെ പറ്റി, മ്യൂസിക്കിനെ പറ്റി, ലാംഗ്വേജിനെ പറ്റി എന്ത് പഠിക്കണമെങ്കിലും അത് മിക്കവാറും സൗജന്യമായി പഠിക്കാനുള്ള ഒരു അവസരം ഇന്ന് ലോകത്തുണ്ട്. അത് ഇന്ന് തന്നെ ഉപയോഗിച്ചു തുടങ്ങുക. അപ്പോൾ നിർമ്മിത ബുദ്ധി പറ്റി അടിസ്ഥാനപരമായിട്ട് പഠിക്കുക, എങ്ങനെയാണ് നിർമ്മിത ബുദ്ധി നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുക എന്ന് പഠിക്കുക, ഏറ്റവും വേഗത്തിൽ തന്നെ തൊഴിൽ മേഖലയിൽ എത്തിപ്പറ്റാൻ ശ്രമിക്കുക, ആ തൊഴിൽ മേഖലയിൽ എത്തിപ്പറ്റാൻ സമൂഹ മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് സമയം കൂടി ഇവിടെ ഉണ്ടാകും. താങ്ക് യു. താങ്ക് യു സർ. നമ്മളുടെ വിദ്യാർത്ഥികൾക്കും സദസ്സിൽ സന്നിഹിതരായിരിക്കുന്നവർക്കും മുരളി സാറിനോട് സംവദിക്കാനുള്ള സമയമാണ്. ദയവായി അത് വിനിയോഗിക്കുക. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആ ബോക്സിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മുരളി സാറിന് കാണാമോ? കാണാം കാണാം കാണാം. അതിൽ വിനായകൻ എന്ന് പറയുന്നൊരു ആൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സർ, കൺസിഡറിംഗ് ദ പതറ്റിക് കണ്ടീഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ കേരള, ഹൗ റിയലിസ്റ്റിക് ഡു യു തിങ്ക് ഈസ് എ നോളജ് എക്കോണമി ഡ്രീം ഓഫ് കേരളാസ് ഫൈനാൻസ് മിനിസ്റ്റർ? ഈ ഒന്നാമത്തെ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ട് കേരള, ഹൗ പതറ്റിക് എന്നെല്ലാം ഉള്ളൊരു പ്രയോഗം ഉണ്ട്. അത് അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ലോകം എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂമാണ്, അതിലെല്ലാത്തരം സ്ഥലങ്ങളും ഉണ്ട്. കേരളത്തിന് അതിൽ എവിടെയോ ഒരു സ്ഥാനമുണ്ട്. കേരളത്തേക്കായും നല്ല സ്ഥലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്, കേരളത്തേക്കായും മോശമായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ള അത്രമാത്രം പ്രസക്തമായുള്ള ഒരു കാര്യമല്ല. കേരളത്തിൽ എവിടെ എത്തണം എന്നുള്ള ഒരു ഡ്രീം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു. നമ്മുടെ നിയമങ്ങളുടെ യൂണിവേഴ്സിറ്റികളുടെ പരിമിതികളിൽ നിന്നും ഓൺലൈൻ വിദ്യാഭ്യാസം നമ്മളെ മോചിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിദ്യ ഒരു വിഷയം എന്റെ സിലബസിൽ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്നും പഠിക്കാനുള്ള ഒരു സാഹചര്യം, അത് നമ്മളുടെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഈ നോളജ് എക്കോണമി എന്ന് പറയുന്നത് സർക്കാർ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒന്നല്ല, അത് നമ്മുടെ ജനങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഉണ്ടാക്കേണ്ട ഒന്നാണ്. അതുണ്ടാകും, അതുണ്ടാകാതെ വേറെ മാർഗമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുമ ഇവിടെ ചോദ്യമുണ്ട്, ക്യാൻ ദ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക്
in a similar way as that of a biological brain park ennallana chodyam idu kala kalangalayittu chodikkapadunna oru chodyamana ee nirbhitha buddhiyude pudhiya kalathinte gaveshanathil onnum idu athra mathram prasakthamayulla oru chodyamalla oru manushine pole oru computer buddhi undaaki edukka ennallathu aarudeyum lakshyamalla adondu pratheegichu oru gunavumilla nammal cheyyunna oro karyangalil നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുക എന്നൊരു തരത്തിലാണ് ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ ഗവേഷണങ്ങൾ നടക്കുന്നത്. നമ്മൾ കാർ ഓടിക്കാൻ ആയി നമ്മൾ നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുമ്പോൾ ആ നിർമ്മിത ബുദ്ധിക്ക് പാട്ട് പാടാൻ കഴിയണമെന്നോ സംസാരിക്കാൻ കഴിയണമെന്നോ പെയിന്റ് ചെയ്യാൻ കഴിയണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. ഈ മനുഷ്യനുള്ള അനവധി ഫാക്കൽറ്റികളിൽ ഒരു ചെറിയ സ്ലൈസ് മാത്രം വളരെ നന്നായി ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യമേ നിർമ്മിത ബുദ്ധിയുള്ളൂ. ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധിയുടെ ഗവേഷണത്തിന്റെ ഒരു ഫിലോസഫിയുടെ ഭാഗമാണ്. പക്ഷെ ഗവേഷണത്തിൽ അതിനകത്ത് മാത്രം ഒരു പ്രാധാന്യമില്ല. താങ്ക് യു. Dr. Leda Sadanathan's question: How do you relate artificial intelligence to emotional quotient? So, nirmada robot inde emotional quotient sadharana gathil nammal anveshikkanda oru karyam illa. Adhi aadyam parna chodyamayittu oru bandham undu. Nammal oru general intelligence nu parayunna oru philosophical direction undu. Korcha gaveshanangal adil nadakkunnundu. Aa tarathilana nammal ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാണുന്നെങ്കിൽ ഇപ്പൊ സോഫിയ എന്ന് പറയുന്ന റോബോട്ടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ തരത്തിൽ നമുക്കൊരു കമ്പാനിയനായി ആണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണൽ കോഷ്യന്റിന് ഒരു മീനിങ് ഉണ്ട്. പക്ഷേ ഒരു കാറ് നന്നായിട്ട് ഓടിക്കുക, ഒരു ഓട ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ അതിൽ ഇമോഷണൽ കോഷ്യന്റിന് അത്രമാത്രം വലിയൊരു പങ്കില്ല. ഫാസ്റ്റ് കിഡ് എന്ന് പറയുന്നൊരു ഐഡിയയിൽ നിന്ന് ഒരാള് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ രസകരമാണ്. സർ, അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് US education system is different. According to my point of view, in US every community and every private universities provide a community center. Various students in various disciplines come there and share their knowledge, and the university itself provides 3D printing and all for free. Idana chodyam idine uttaram parayunnathinu munpu yani fast kid ennu parayunne idea pettittoru karyam paru njan ഈ വിഷയത്തിൽ വെബിനാറുകൾ നടത്തുമ്പോൾ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പിക്ക് ചെയ്യുന്നു തോന്നും, പക്ഷെ അങ്ങനെയല്ല. അനവധി ആളുകൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണത്. നമ്മൾ ലിങ്ക്ഡ്ഇൻ ഐ ഡി ഉണ്ടാക്കുമ്പോൾ, നമ്മൾ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുന്ന സമയത്തെല്ലാം തന്നെ നമ്മൾ സ്മാർട്ട് ബോയ്, സൂപ്പർ ഗേൾ, ഫാസ്റ്റ് കിഡ് എന്നുള്ള തരത്തിലുള്ള പല സ്യൂഡോ നെയിംസും നമ്മൾ സ്വീകരിക്കും. നമ്മളുടെ ആ പിയർ ഗ്രൂപ്പിന്റെ ഇടയിൽ അത് വളരെ ഒരു അപ്രീഷിയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം തന്നെ നമ്മൾ നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ വയ്ക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള പിക്ചർ വയ്ക്കും. ചെഗുവേരയുടെ പിക്ചർ വയ്ക്കാം, തണ്ണിമത്തന്റെ പടങ്ങൾ വയ്ക്കാം, വേറെ എന്തെങ്കിലും പടങ്ങൾ വയ്ക്കുന്നതല്ല ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു തൊഴിൽ രംഗത്ത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, പ്രൊഫഷണൽ ആയിട്ടുള്ള രംഗത്ത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. നമ്മളൊരു ഒരു തൊഴിൽ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളുടെ ഇമെയിൽ ഐ ഡി ഇതുപോലെയാണെങ്കിൽ, നമ്മളൊരു സൂം ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ ഇങ്ങനെയാണെങ്കിൽ, അത് ഓൾറെഡി നമ്മളുടെ ബാക്കിലേക്ക്, തൊഴിൽ രംഗത്ത് ബാക്കിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത് കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡികളും മറ്റേ എന്തു തന്നെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന രംഗത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള
പ്രൊഫൈൽ ഐ ഡി, പ്രൊഫൈൽ പിക്ചർ, പ്രൊഫൈൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ മനുഷ്യൻ മാത്രമല്ല നിർമ്മിത ബുദ്ധിയും നിങ്ങളെ നോക്കുകയാണ്. ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിനും അതിൻ്റെതായ മനഃശാസ്ത്രപരമായുള്ള വശങ്ങളുണ്ട്. അതനുസരിച്ച് അവർ നിങ്ങളെ ഗ്രേഡ് ചെയ്യും. പക്ഷെ അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ റിലവൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ പറയാം. തീർച്ചയായിട്ടും പല ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ തിരിക്കേണ്ട കാര്യമല്ല. അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിലുള്ള ചില യൂണിവേഴ്സിറ്റികളിലെ പല ഫെസിലിറ്റി ഇല്ല. ഇന്ത്യയിലെ അനവധി യൂണിവേഴ്സിറ്റികൾക്ക് അമേരിക്കയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലെ പല ഫെസിലിറ്റി ഇല്ല. അതൊരു സാമ്പത്തിക നിലയുടെ ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കേണ്ടതാണ്. അത് ഫിസിക്കൽ സ്പേസിന്റെ ഒരു കാര്യമാണ്, പക്ഷേ നമ്മുടെ കരിക്കുലത്തിന്റെ ഒരു ഭാഗമാണ്. തൽക്കാലമെങ്കിലും നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത് വളരെ റിജിഡ് ആണ്. നമ്മൾ ബി എ ഹിസ്റ്ററി പഠിക്കുന്ന ഒരാൾ ബി എ മ്യൂസിക്കുമായിട്ട് ഒരു തരത്തിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യാറില്ല. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ലാംഗ്വേജുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാറില്ല. അപ്പൊ ഇത് തീർച്ചയായിട്ടും മാറണം. പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതിനുള്ള വലിയ സാധ്യത തുറന്നു വച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാറും എന്ന് നമുക്ക് വിചാരിക്കാം. മീറ്റിങ്ങിനുള്ള ഫിസിക്കൽ സ്പേസ് തീർച്ചയായിട്ടും പ്രാധാന്യമുള്ളതാണ്. ഇന്ന് ഈ ഓൺലൈൻ വിപ്ലവത്തിന്റെ കാലത്ത് നമ്മളെ ക്ലാസ് റൂമിലേക്ക് തിരിച്ചുകൊണ്ട് വരേണ്ട ആവശ്യകതയെ പറ്റി പലരും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ക്ലാസ്സിൽ ഈ ഗവേഷണങ്ങളെല്ലാം പറയുന്നത് മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനാണെങ്കിലും മെഡിസിൻ പഠിപ്പിക്കാനാണെങ്കിലും ക്ലാസ് റൂമിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓൺലൈനായിട്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യ അഭ്യസിക്കുക മാത്രമല്ല, സോഷ്യലൈസേഷൻ ഓഫ് ദ യങ്, ക്രിയേറ്റിംഗ് എ നെറ്റ്വർക്ക്, എക്സ്പ്രസിംഗ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഇതെല്ലാം ഉണ്ട്. ഇതിനുള്ള അവസരം ഓൺലൈൻ സൗകര്യം നൽകുന്നില്ല. അപ്പോൾ ഷെയർഡ് സ്പേസിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് നമ്മൾ ഓൺലൈനിൽ നിന്ന് തിരിച്ചു വരുന്ന കാലത്ത് അധ്യാപകരും യൂണിവേഴ്സിറ്റികളും തീർച്ചയായിട്ടും ഈ ഷെയർഡ് ലേണിംഗ് സ്പേസിനെ പറ്റി, മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലത്തെ പറ്റി കൂടുതൽ ചിന്തിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു. സാർ, ക്യാൻ യു എക്സ്പ്ലെയിൻ മോർ അബൌട്ട് കോഴ്സേറ എന്നാണ് ഗംഗാ സന്തോഷിന്റെ ഒരു ചോദ്യം. 2008 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഓൺലൈനായി ഓഫർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. സെബാസ്റ്റ്യൻ തേൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് തോന്നുന്നു. സാധാരണ ഇതിൽ അദ്ദേഹം ഒരു 40 to 100 വിദ്യാർത്ഥികളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം വിചാരിച്ചു ഓൺലൈനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി വിദ്യാർത്ഥികൾ വരുമല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം ആ കോഴ്സ് ഓൺലൈനായി ഓഫർ ചെയ്തു. ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്ന് 140,000 വിദ്യാർത്ഥികളായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 100 രാജ്യങ്ങളിൽ നിന്ന് 140,000 വിദ്യാർത്ഥികൾ ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു. ഇതൊരു വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കമിട്ടു. അതായത് ഒരു അധ്യാപകന് ഒരേ സമയം 100,000 ആളുകളിലേക്ക് എത്തിപ്പറ്റാൻ സാധിക്കുമെന്നുള്ളൊരു റിയലൈസേഷൻ വലിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ടു. അങ്ങനെ അദ്ദേഹം ആ ജോലി രാജിവെച്ച് ഉഡാസിറ്റി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അതിൽ കൂടി വിഷയങ്ങൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അന്ന് അതിന് വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്തു. ആ കൂട്ടത്തിലാണ് എഡെക്സ് എന്ന് പറയുന്ന, കോഴ്സേറ എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത്. കോഴ്സേറ എന്ന് പറയുന്ന ഓൺലൈൻ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്, 2012 സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം യു കെയിൽ ഫ്യൂച്ചർ ലൈൻ എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടായി, ഇന്ത്യയിൽ സ്വയം എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായി. 2013 കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലുമായി ചേർന്ന് ഞങ്ങൾ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അന്ന് ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചിരുന്നു. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും വൈസ് ചാൻസലർമാർ ഇവിടെ ഉണ്ടായിരുന്നു. കേരളത്തിലെ 102 എ ഗ്രേഡ് കോളേജിലെ പ്രിൻസിപ്പൽമാർ അതിലുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു വിദ്യാഭ്യാസത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ഓൺലൈൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഓൺലൈനായി പഠിച്ചും പഠിപ്പിച്ചും പരിശീലനം നേടണമെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞു. ട്രിവാൻഡ്രം ഡിക്ലറേഷൻ
ഓൺ ട്രാൻസ്നാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു രേഖ തന്നെയുണ്ട്, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സംവിധാനം അതിലൊരു താല്പര്യം എടുത്തില്ല, വിദ്യാർത്ഥികളും എടുത്തില്ല, അധ്യാപകരും എടുത്തില്ല, അവരുടെ അസോസിയേഷൻ ഒന്നും എടുത്തില്ല. അതുകൊണ്ടാണ് ഈ കൊറോണ വന്ന സമയത്ത് നമ്മൾ റാബിറ്റ് ഇൻ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്ന പോലെ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടി വന്നത്. അന്ന് 2013 തൊട്ട് നമ്മൾ തുടങ്ങിയിരുന്നെങ്കിൽ നമ്മൾ സ്മൂത്ത് ആയിട്ട് ഇത് കണ്ടിന്യൂ ആയിരുന്നു. ബിക്കോഴ്സ് ആരാ എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനവധി സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതിൽ ആയിരക്കണക്കിന് കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളെല്ലാം നമുക്ക് ഫ്രീ ആയി പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. ലോകത്തെ ഏറ്റവും നല്ല അധ്യാപകരിൽ നിന്നുള്ള കോഴ്സുകളാണ്, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ, ഇൻഡസ്ട്രിയിൽ, എൻജിഒസിൽ ജോലി ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്ന കോഴ്സാണ്. 1 മണിക്കൂർ തൊട്ട് 3 മാസം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകളുണ്ട്. എല്ലാം ഫ്രീ ആയി പഠിക്കാവുന്നതാണ്. അതിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒരു പണം കൊടുക്കണം. അതിന് അത്ര എക്സ്പെൻസീവ് ഒന്നുമില്ല. ഒരു കോഴ്സിന് ഏതാണ്ട് 3000 രൂപയാണെന്ന് തോന്നുന്നു. ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതിന് പരീക്ഷകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളെ അംഗീകരിച്ച് തുടങ്ങുകയാണ്. അനവധി തൊഴിൽ സ്ഥാപനങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിച്ച് തുടങ്ങുന്നു. അനവധി തൊഴിൽ സ്ഥാപനങ്ങൾ അവരുടെ ജോലിക്കാരെ പണം കൊടുത്ത് ഇവിടെ പഠിപ്പിക്കാനായിട്ട് വിടുന്നു. അപ്പൊ ആ തരത്തിൽ വരുന്നൊരു മാറ്റമാണ്. നിങ്ങൾ ഇന്ന് തന്നെ കോഴ്സേറ പോയി രജിസ്റ്റർ ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ സയൻസ് ഓഫ് വെൽബീയിങ്ങോ AI ഫോർ എവരിവണോ തുടങ്ങുക. ഇതൊക്കെ എൻ്റെ മരുമകൾ അവൾ 10ാം ക്ലാസ് പാസ്സായി, 10ാം ക്ലാസ് പരീക്ഷ എഴുതി നിന്ന് കഴിഞ്ഞ വർഷം ഞാൻ അവളോട് പറഞ്ഞ് ഈ AI ഫോർ എവരിവൺ ഫിനിഷ് ചെയ്താണ്. അപ്പൊ അതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അത് നമുക്ക് PhD ചെയ്യുന്ന കുട്ടികളായിക്കൊള്ളണമെന്നില്ല. അരുൺ പ്രസാദിന്റെ ചോദ്യം, How far can artificial intelligence and automation help build student-teacher relationship and collaborative efforts? Collaborative effort ഇപ്പോൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പൊ ഈ ഓൺലൈൻ ടീച്ചിങ്ങിന്റെ കാലത്ത് നമ്മളെ പ്രൊപ്പൽ ചെയ്യുന്നതിന്റെ എല്ലാം ബാക്ക് എൻഡിൽ നിർമ്മിത ബുദ്ധി തന്നെയാണ്. ഈ ഓൺലൈൻ കാലഘട്ടം നമ്മളെ പഠിപ്പിച്ചത് തീർച്ചയായിട്ടും കൊളാബറേഷൻ കൂടുതൽ നടക്കുന്നുണ്ടെന്നാണ് എല്ലാ ഗവേഷണങ്ങളും പറയുന്നത്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അത് സാങ്കേതിക വിദ്യയായിട്ട് മാത്രം ബന്ധപ്പെട്ടതുള്ളതല്ല. ഇതിനെ അധ്യാപകർ എന്ന് പറയുന്ന സമൂഹം എങ്ങനെ കാണുന്നു, വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സമൂഹം എങ്ങനെ കാണുന്നു, അവർ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കൊണ്ടുവരും എന്നുള്ളത് ഓരോ സ്ഥലത്തും സംഭവിക്കാൻ പോകുന്നതാണ്. അതിന് യൂണിവേഴ്സിറ്റികൾ വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കണം. കാരണം ഇന്നത്തെ ഇതേ സിലബസ് തന്നെ ഇതേ തരത്തിൽ കണ്ടിന്യൂ ചെയ്യാമെന്നാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ആന്റഗോണിസ്റ്റിക് ആവാനാണ് സാധ്യത. കാരണം കുട്ടികൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഓൺലൈനായി കൂടുതൽ പഠിച്ചിട്ട് വരും, അധ്യാപകർ പഴയ തരത്തിൽ തന്നെ അവരുടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് ആന്റഗോണിസ്റ്റിക് ആവും. അതിന് പകരം ഫ്ലിപ്പ് ക്ലാസ് റൂം എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് വരികയും അധ്യാപകരെ കൂടുതൽ ലേണിംഗ് ഫെസിലിറ്റേറ്റേഴ്സ് ആകുകയും ക്ലാസ് റൂമുകൾ ആദ്യം പറയുന്ന പോലെ ഷെയർഡ് സ്പേസ് ആവുകയും എല്ലാ ഡിസിപ്ലിനുള്ള ആളുകൾക്ക് എവിടെ വേണമെങ്കിലും വന്ന് ഇരിക്കാനും പഠിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നൊരു ലോകമാണ് വരുന്നതെങ്കിൽ അത് കൂടുതൽ ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള, കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഡു യു തിങ്ക് അവർ ഗവൺമെന്റ് സിസ്റ്റംസ് അഡോപ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടു ഗെറ്റ് ജോബ് സീക്കേഴ്സ് ഓർ അവർ ഗവൺമെന്റ് ജോബ് സെക്ടർ ലീഡ് ടു AI ബേസ്ഡ് ജോബ്സ്? ഡോക്ടർ സാജന്റെ ചോദ്യമാണ്. രണ്ട് സെപ്പറേറ്റ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തേത്, ഡസ് ഗവൺമെന്റ് യൂസ്? ഇപ്പോൾ ഇല്ല, പക്ഷെ തീർച്ചയായിട്ടും ഈ മാറ്റം ഉണ്ടാകും. ഇന്ന് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ എത്ര ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് 500 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. ഇത് ഒരു 10 വർഷത്തിനകം 50 അതിലോ താഴെയോ ആകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ ആളുകളെ സ്ക്രീൻ ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ജോലികൾ മുഴുവൻ നിർമ്മിത ബുദ്ധി ഏറ്റെടുക്കും. ഇന്ന് ഓൾറെഡി വലിയ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ പ്രീ സ്ക്രീനിങ് തൊട്ട് ഫസ്റ്റ് ലൈൻ ഇന്റർവ്യൂ വരെ നടത്തുന്നത് നിർമ്മിത ബുദ്ധിയും റോബോട്ടുകളുമാണ്. അത് നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലേക്ക് വരും. അത് ഈ ഗവൺമെന്റ് സെക്ടറും പ്രൈവറ്റ് സെക്ടറും തമ്മിൽ ഇനി ഫ്യൂച്ചറിൽ മാറ്റമൊന്നുമില്ല. കുറച്ച് നാളുകളൊക്കെ നമ്മൾ സമരമൊക്കെ ചെയ്ത് നമ്മൾ
സാങ്കേതിക വിദ്യയെ തള്ളി നിർത്താനായിട്ട് നോക്കും. പക്ഷെ അത് സാധിക്കുന്നതല്ല. ഈ കൊറോണ കാലത്ത് എന്നോട് കേരളത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം, സി പി ഐയുടെ സംഘടനയാണെന്ന് തോന്നുന്നു, എന്നോടൊരു സെഷൻ കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിർഭയ ബുദ്ധിയും സർക്കാർ ജോലിയും എന്നുള്ള വിഷയത്തിൽ സംസാരിക്കാം എന്ന് പറഞ്ഞു. അവർ, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും, എന്നാലും നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. എനിക്ക് വളരെ അതിശയം തോന്നി. അവരത് ഏറ്റെടുത്തു. ആലപ്പുഴ ജില്ലയാണ് തുടങ്ങിയത്, പക്ഷെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാറി പാൻ കേരള സെഷനായി മാറി ആയിരക്കണക്കിന് അവരുടെ ആളുകൾ ആ സെഷൻ അറ്റൻഡ് ചെയ്തു. ഞാൻ അവരോട് ഇത് തന്നെയാണ് പറഞ്ഞത്, ഇന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥിരതയൊന്നും സർക്കാർ ജോലിക്ക് ഉണ്ടാവില്ല. സാങ്കേതിക വിദ്യകൾ അഡോപ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ അവരത് വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. ഞാൻ പറഞ്ഞ പോലെ ആരുടെയും തൊഴിലില്ലാതെ ആക്കുക എന്നുള്ളതല്ല നമ്മളുടെ ലക്ഷ്യം. തൊഴിലുകൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഈ തൊഴിൽ ചെയ്യുന്ന ആളുകൾ, വളരെ മീനിങ്ലെസ് ആയിട്ടുള്ള തൊഴിലുകൾ ഇപ്പോൾ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ നല്ല എന്തെങ്കിലും ചെയ്യാനുള്ള തരത്തിലേക്ക് അവരെ പരിശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് സംവിധാനത്തിലും അത് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആദ്യം യു പി എസ് സിയിൽ വരും, അതിനുശേഷം പി എസ് സിയിൽ വരും. രണ്ടാമത്തത്, അവരുടെ ഗവൺമെന്റ് സെക്ടറിൽ AI ജോബ്സ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഞാൻ ഇന്നലത്തെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിഷയത്തെ പറ്റിയിട്ടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ദുബായിൽ AIക്ക് ഒരു മിനിസ്ട്രി ഉണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ആദ്യം ചെയ്തത് ആ ദുബായ് സർക്കാരിലെ 93 വകുപ്പുകളിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഓരോ ഉദ്യോഗസ്ഥരെ സെലക്ട് ചെയ്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് AI ഇൻ ഗവേണൻസ് എന്നൊരു പ്രോഗ്രാം ഉണ്ടാക്കി. എന്നിട്ട് ഈ 93 ആളുകളെയും ഓക്സ്ഫോർഡിലേക്ക് വിട്ടു ഒരു വർഷം കോഴ്സിന്. അപ്പോൾ ആ വകുപ്പിൽ എങ്ങനെയാണ് AI ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്ന് ആണ് അവരെ പരിശീലിപ്പിച്ചത്. അപ്പൊ AI ഹെൽത്ത്, AI ട്രാൻസ്പോർട്ട്, AI എവിയേഷൻ, AI എഡ്യൂക്കേഷൻ, AI അനിമൽ ഹസ്ബൻഡറി, ആ തരത്തിൽ തയ്യാറെടുത്തതിന് ശേഷം അവർ തിരിച്ചു വരുന്നു, അവരുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇതുതന്നെയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. അത് ഇന്നലത്തെ പോസ്റ്റ് അതിനു വേണ്ടിയുള്ള ഒരു പ്രോംപ്റ്റ് കൂടിയായിരുന്നു. മഞ്ജുവിന്റെ ചോദ്യമാണ്, വിൽ AI ബി എൻ എഫക്റ്റീവ് കമ്പാനിയൻ ഫോർ ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് സ്റ്റുഡൻസ്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികവും സൗജന്യമാകുന്നൊരു സാഹചര്യം ഇപ്പോൾ തന്നെ സാങ്കേതികമായ നിലവിലുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഏതൊരു കോഴ്സും ഫ്രീ ആയി പഠിക്കാനുള്ള ഒരു അവസരം ഇപ്പോഴുണ്ട്. പണ്ട് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ AI ഫോർ എവരിബഡിയും സയൻസ് ഓഫ് വെൽബീയിങ് ഒന്നുകിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ യേൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം $60,000 $60,000 ഫീസ് കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം പഠിക്കാൻ പറ്റിയിരുന്നതാണ് ഇന്ന് നമുക്ക് സൗജന്യമായി നമ്മുടെ സിറ്റിംഗ് റൂമിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ആ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. വിനായകന്റെ ചോദ്യം, സർ, വാട്ട്സ് ദ ഫ്യൂച്ചർ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ഡെമോക്രസി ഇൻ ദ ഇയർ ഓഫ് AI? ഇത് വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ യാനിക് നോവ ഹരാരി എന്ന് പറയുന്ന ആളുടെ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് വായിക്കണം. അത് ആ പുസ്തകത്തിൽ ഈ വിഷയത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹരാരിയുടെ പുസ്തകങ്ങൾ വായിക്കാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വായിക്കണം. ഞാൻ അവസാനത്തെ ഒരു 2 മിനിറ്റിൽ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം ചാറ്റിൽ എത്തി ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാം. അത് പറയുന്നത് ഡെമോക്രസിയുടെ ഫ്യൂച്ചർ അത്ര നല്ലതല്ല എന്നാണ് ആ പുസ്തകം പറയുന്നത്. ഫാസ്റ്റ് എന്ന് പറയുന്ന ആള് പറയുന്നുണ്ട്, സർ, ഐ എം സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് ഓഫ് നൈം. ഒരു കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞത് ഇത് ഞാനാണ് വാസ്തവത്തിൽ അപ്പോളജൈസ് ചെയ്യേണ്ടത്. ഇങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ ഒരാളെ ക്വിക്ക് ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. പക്ഷെ ഞാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ ചെയ്ത ഒരു തെറ്റല്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയുള്ള സമയത്ത് ഫ്യൂച്ചറിൽ നിങ്ങൾ മാത്രമല്ല, വേറെ അനവധി ആളുകൾ അങ്ങനെ ഉണ്ടാകാം. ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതിനൊരു അവസരം തന്നതിൽ ഞാൻ നിങ്ങൾക്ക് താങ്ക് യു പറയുകയാണ്. നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞതിൽ വാസ്തവത്തിൽ എനിക്ക് വിഷമമുണ്ട്. അതിനൊരു അവസരം കിട്ടിയപ്പോൾ അത് പറഞ്ഞ് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വളരെ നല്ല ഒരു ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹൗ ക്യാൻ വി റിലൈ ഓൺ AI ബ്ലൈൻഡ്ലി
വാട്ട് ഇസ് ആസ്പെക്ട് ഓഫ് കൗണ്ടർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്ലുവൻസ് ഇൻ എഐ. അത് അല്ല കുറച്ച് ഡീറ്റെയിൽഡ് ആയ കാര്യമാണ്, അപ്പൊ നമുക്കത് സംസാരിക്കാൻ സമയമില്ല. പക്ഷേ എഐയെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ശരിയായ കാര്യമല്ല. ഈ ഇപ്പോഴത്തെ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചോദ്യം ഏത് സമയത്താണ് എഐ നമ്മുടെ സാമൂഹിക കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മനുഷ്യൻ ഈ സാങ്കേതിക വിദ്യയെ കൺട്രോൾ ചെയ്തിരിക്കുന്നതാണ് മനുഷ്യന് നല്ലത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റുള്ള ചോദ്യങ്ങൾ റിലവന്റ് ആണ്, പക്ഷെ കൂടുതൽ സമയം വേണ്ടതുകൊണ്ട് ഞാൻ അതിനുത്തരം പറയുന്നില്ല. ബയലാറ്ററൽ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കത് കൂടുതൽ സംസാരിക്കാം. നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്പെസിഫിക് ആയിട്ടൊരു വെബിനാർ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് വരികയും ചെയ്യാം. 4 മിനിറ്റ് കൂടിയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചോദ്യങ്ങൾ കൂടുതലുണ്ട്, ഞാൻ അതുകൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചതിന് ശേഷം ഞാനത് നിർത്തും. നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയം. ദീപക് കുമാറിന്റെ ചോദ്യം, When AI take existing human jobs, are there going to be new type of job being created or simply no jobs left? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, AI അനവധി ജോലികൾ, AI മാത്രമല്ല ഈ 4th വ്യവസായ വിപ്ലവം ഉണ്ടാക്കുന്ന ചില സാങ്കേതിക വിദ്യകൾ, AI അതിലൊന്നാണ്, റോബോട്ടിക്സ് ഒന്നാണ്, ബ്ലോക്ക് ചെയിൻ മറ്റൊന്നാണ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് മറ്റൊന്നാണ്, ഇതെല്ലാം തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അനവധി ജോലികൾ ഇല്ലാതാകും, അനവധി ജോലികൾ പുതുതായിട്ട് ഉണ്ടാകുകയും ചെയ്യും, ഉള്ള ജോലികൾ മോഡിഫൈ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പുതുതായിട്ടുണ്ടാകുന്ന ജോലികൾ ധാരാളം അവസരങ്ങൾ ഉണ്ടാക്കും. ഈ തൊഴിൽ പോയ ആളുകൾക്ക് ആ പുതിയ ജോലികൾ ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഒരു അപ്സ്കില്ലിങ്ങിന്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ എല്ലാ ആളുകൾക്കും ആ തൊഴിൽ എത്തിപ്പറ്റാൻ സാധിച്ചു എന്ന് വരില്ല. തീർച്ചയായിട്ടും അവർക്ക് ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷെ വേർസ്റ്റ് കേസ് പ്രഡിക്ഷൻ പറയുന്നത് ഒരു പരിധിവരെ ഈ എത്രമാത്രം ജോലികൾ നഷ്ടപ്പെടുമോ അത്രമാത്രം ജോലികൾ ഉണ്ടായില്ല എന്ന് വരും എന്നാണ്. ഈ ഇന്നലത്തെ എക്കോണമിസ്റ്റിൽ കവർ സ്റ്റോറി ഇതാണ്, ഫ്യൂച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് എന്നുള്ളതാണ്, ഫ്യൂച്ചർ ഓഫ് വർക്ക് എന്നുള്ളതാണ് ഇന്നലത്തെ എക്കോണമിസ്റ്റ്. നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആർട്ടിക്കിൾസ് കിട്ടും. ഇതിൽ അവർ കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. അതായത് തൊഴിലുകൾ ഇല്ലാതെയാകും, ചെക്ക്ഔട്ട് കൗണ്ടറിൽ ഇരിക്കുന്ന തൊഴിലുകൾ ഇല്ലാതെയാകുമ്പോൾ മറ്റുള്ള ജോലികളിൽ, ഫിസിയോതെറാപ്പിസ്റ്റുള്ള ജോലികൾ കൂടുതൽ ഉണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഷിഫ്റ്റിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അങ്ങനെ. പക്ഷെ തീർച്ചയായിട്ടും ഒരു കൂട്ടം ആളുകൾക്ക് തൊഴിലില്ലാതെ ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൊത്തം എക്കോണമിയിൽ കൂടുതൽ തൊഴിലുകൾ ഉണ്ടായാൽ പോലും, ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടായാൽ പോലും കുറെ ആളുകൾക്ക് തൊഴിൽ നഷ്ടമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മനുഷ്യനെ വലുതായിട്ട് ബാധിക്കും. 2018 സ്വിറ്റ്സർലാൻഡിൽ ഒരു റഫറൻഡം നടത്തിയവർ, അവരുടെ ചോദ്യം ഇതായിരുന്നു, അതായത് തൊഴിലില്ലാത്തൊരു ലോകം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഓരോ മാസവും കൃത്യമായ ഒരു വരുമാനം സർക്കാർ ഗ്യാരണ്ടി ചെയ്യും. ഇവിടെ അവർ പറഞ്ഞ 2650 ഫ്രാങ്ക് ആണ്, ഏതാണ്ട് 2 ലക്ഷം രൂപ എല്ലാ ആളുകൾക്കും എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുക്കും. ഏത് ആളുകളുടെ മിക്കവാറും കാര്യങ്ങളെല്ലാം അതുകൊണ്ട് നടന്നു പോകും. അവർക്ക് നാട്ടിൽ യാത്ര ചെയ്യാനും വിദേശത്ത് യാത്ര ചെയ്യാനും ഭക്ഷണവും വീടും എല്ലാം ആ അതുകൊണ്ട് ചെലവ് കഴിയും. പക്ഷേ തൊഴിൽ ഉണ്ടായി എന്ന് വരില്ല. അപ്പൊ തൊഴിലില്ലായ്മ വേദനമല്ലാത്ത, ഇനിയും നിങ്ങൾക്ക് തൊഴിൽ വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധിക്കാനായിട്ട് സാധിക്കില്ല. തൊഴിലൊരു അവകാശം എന്നുള്ളതിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളതായിരുന്നു ആ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്നാണ് ആ കൺസെപ്റ്റിന്റെ പേര്. ഇങ്ങനെ ഒരു ലോകത്തേക്കാണ് ലോകം മാറുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ യൂണിവേഴ്സൽ ബേസിക് ഇൻകം വരും, ആളുകൾക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യതകൾ കുറയും, പക്ഷേ ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്വർക്കിലൂടെ തൊഴിലില്ലാത്ത ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കുമെന്നാണ് ഈ ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു ആംഗിൾ പറയുന്നത്. എട്ടുമണി ആയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ബാക്ക് ടു ജിഷ ടീച്ചർ. ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, വളരെ സന്തോഷമുള്ള സെഷൻ ആയിരുന്നു. തുടങ്ങിയതിൽ നിന്നും 350 പേർ വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ 227 പേർ ബാക്കിയുണ്ട്. ഇനിയുള്ള സമയത്തും കൂടുതൽ ആളുകൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ.
നിർമ്മിത പദ്ധതിയുടെ ആവിർഭാവത്തോടുകൂടി ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അടിസ്ഥാനമാക്കി പുതുതായി ഉണ്ടായി വരുന്ന പരമാവധി തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി പരിശീലനം നേടി ജീവിത വിജയം കൈവരിക്കാൻ നമുക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണമാണ് മുരളി സാർ നൽകിയത്. നമുക്ക് ഇതിന്റെ അവസാനത്തെ സെഷനിലേക്ക് കടക്കാം. അഗോറയുടെ ജനറൽ കൺവീനറായ ഡോക്ടർ എസ് ദിശറ്റിക്കറെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ഹാർദവമായി ക്ഷണിക്കുന്നു. താങ്ക് യു ഹരി. നമ്മുടെ വെബിനാറിന് അധ്യക്ഷം വഹിച്ച ശ്രീനാരായണ കോളേജിന്റെ ആദരണീയനായ പ്രിൻസിപ്പൽ ഡോക്ടർ ആർ സുനിൽകുമാർ സാർ, സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും നമുക്ക് ഒരു ഉറച്ച പിന്തുണ നൽകുന്നതിന്. മാത്രമല്ല സാറ്, ഇതില് ഓരോ ഘട്ടത്തിലും നമ്മുടെ ടെക്നോളജി പുതിയ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു. ഈവൻ ട്രയൽ റണ്ണിൽ പോലും സാറ് 2-3 പ്രാവശ്യം നമ്മളോടൊപ്പം പങ്കെടുക്കുകയുണ്ടായി. അപ്പൊ സാറിന് നമ്മുടെ കോളേജിന്റെ പേരില്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരില്, ഇതിനകത്തുള്ള എല്ലാ പാർട്ടിസിപ്പൻസിന്റെയും പേരില് ഹൃദയപൂർവ്വമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംവദിച്ചത് മുരളി തുമ്മാരകുടി സാറാണ്. സാറിനെ ശരിക്കും പറഞ്ഞാൽ ഐക്യുഎസ്സി കോർഡിനേറ്ററായ മനോജ് സാറും പ്രിൻസിപ്പലും ഒരേ പേരാണ് ഉദ്ഘാടനത്തിന് വേണ്ടി സജസ്റ്റ് ചെയ്തത്. സാറിനെ അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്ക് സമ്മതിക്കുമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ വളരെ ബിസി പേഴ്സണാണ്, എനിക്കിതിനൊന്നും പറ്റില്ല എന്ന് പറയുമെന്ന് വിചാരിച്ചു. സാർ ഒരേ ഒരു കണ്ടീഷനെ എന്നോട് പറഞ്ഞോളൂ, പക്ഷെ ആ കണ്ടീഷൻ പാലിക്കാൻ പറ്റിയില്ല, അതിൽ വിഷമമുണ്ട്. പക്ഷേ സാർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മള് കുറെ കൂടെ മാക്സിമം പാർട്ടിസിപ്പൻസിനെ റീച്ച് ചെയ്യാനും ഒക്കെ നമ്മൾ മാക്സിമം ചെയ്തു. ഇപ്പോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ രജിസ്ട്രേഷൻ 1000 അടുത്തെത്തി. പക്ഷേ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം ഇത്രയാണ്, എക്സാമുകളും നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സാറ് പറഞ്ഞത് കേട്ട് നമുക്ക് ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ആശങ്കകളും ഉണ്ട്. കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ എസ് എൻ കോളേജ് ബിൽഡിംഗ് മാത്രമായി പോകുമോ? നമ്മൾ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പഠിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ആശങ്കകളും ഉണ്ട്. സാറിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരിലും കോളേജിന്റെ പേരിലും അതുപോലെ തന്നെ ഞങ്ങളുടെ അഗോറ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റേഴ്സിന്റെ പേരിലും ഒക്കെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ചോദ്യങ്ങൾ ഒരുപാട് ബാക്കി വെക്കുന്നത് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ് സാറ് ഉണ്ടാക്കി തന്നത് കൊണ്ടാവാം. സാർ ഇനിയും ഒരു പ്രോഗ്രാമിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ മനോജ് സാറ് ഐക്യുഎസ്സി കോർഡിനേറ്ററാണ്. സാറ് തുടക്കം മുതൽ ഓരോ ഘട്ടത്തിലും സാറും പ്രിൻസിപ്പൽ സാറിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സൂമിന്റെ പെയ്ഡ് വെർഷൻ ഒക്കെ എടുക്കാൻ മുന്നിട്ട് നിന്നത് ഐക്യുഎസ്സി കോർഡിനേറ്റർ സാറാണ്. സാറിനും ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പേരിലും കോളേജിന്റെ പേരിലും ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീനിയർ അധ്യാപകരായ ഡോക്ടർ ജയശ്രീ ടീച്ചർ നാക് കോർഡിനേറ്റർ, പുഷ്പ ടീച്ചർ സാക്കിന്റെ കോർഡിനേറ്റർ, ഡോക്ടർ ശശികല ടീച്ചർ ഹിന്ദി HOD, ടീച്ചേഴ്സ് ഒരുപാട് നമുക്ക് മാനസികമായ പിന്തുണ ഒരുപാട് നൽകിയിട്ടുണ്ട് ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ PTA സെക്രട്ടറി, നമ്മുടെ ഈ ടെക്നിക്കൽ കാര്യങ്ങൾ സൂമിന്റെ പെയ്ഡ് വെർഷൻ നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങിയത്. അപ്പൊ അതിനൊക്കെ പൂർണ്ണ പിന്തുണ തന്നത് ഡോക്ടർ വി അതീഷ് സാറാണ്. അതീഷ് സാറ് ഒരുപാട് നന്ദി ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പേരിലും കോളേജിന്റെ പേരിലും രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി അപർണ ടീച്ചർ, ടീച്ചർ ഒരുപാട് സപ്പോർട്ട് തന്ന അധ്യാപികയാണ്. അതുപോലെ അഗോറയുടെ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റേഴ്സ്, അവര് ഇന്നലെ അറിയാം നമുക്ക് ആദ്യമായിട്ട് ഒരു പുതിയൊരു കളിപ്പാട്ടം കിട്ടിയ പോലെയായിരുന്നു. അപ്പൊ അതില് പല ട്രയൽ റണ്ണിലും എല്ലാം പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട കോർഡിനേറ്റേഴ്സ്, അതുപോലെ എല്ലാ സഹപ്രവർത്തകരെ സപ്പോർട്ട് ചെയ്ത നോൺ ടീച്ചിങ് സ്റ്റാഫ്, അതുപോലെ മോഡറേറ്ററായി എല്ലാ സപ്പോർട്ടും ചോദിക്കാതെ തന്നെ തരുന്ന ഡോക്ടർ ബി ഹരിസാറ്, എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ സുഹൃത്തുക്കളായ ഡോക്ടർ ദിവ്യ ടീധരൻ, ഷീജ മിസ്, ദിവ്യ PS മിസ്, അതുപോലെ തന്നെ ഫിലോസഫി HOD സൗമ്യ മിസ്, ഇവരുടെയൊക്കെ പേര് എടുത്തു പറയേണ്ടതുണ്ട് എനിക്ക്. അതുപോലെ തന്നെ ട്രയൽ റൺ നടത്താൻ നമ്മളെ സഹായിച്ചത് IPSRൽ നിന്ന് വന്ന സജി സാറ്, അതുപോലെ DB കോളേജിലെ ഡോക്ടർ ജയശ്രീ ടീച്ചർ, അവരെല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട UG PG വിദ്യാർത്ഥികൾ നമ്മുടെ കോളേജിലും പുറത്തുള്ളതും, അതുപോലെ തന്നെ റിസോഴ്സ് സ്കോളേഴ്സ്, മറ്റുള്ള പബ്ലിക് റെപ്രസെൻ്റ് ചെയ്ത് വന്ന ആളുകൾ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ കോളേജിൻ്റെ പേരിലും വ്യക്തിപരമായും അഗോറയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഹരി സാർ. താങ്ക് യു ജിഷ ടീച്ചർ. ഓക്കെ, നമ്മളുടെ വരുന്ന നമ്മളുടെ പ്രോഗ്രാമുകളിലും പങ്കെടുക്കാമെന്ന് നമുക്ക് ക്ലാസ്സിൽ എടുത്തു തരാമെന്ന്
നമുക്ക് ഉറപ്പ് നൽകിയ മുരളി കുമാർ റെഡ്ഡി സാറിന് ഒരിക്കൽ കൂടി കോളേജിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച് സാർ. വളരെ നല്ലൊരു ഇന്ററാക്ഷൻ ആണ് ഉണ്ടായത്. സാറ് കോളേജുകളിലൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കോളേജ് പത്രത്തിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഒരുപാട് കോളേജുകൾ സാർ വിസിറ്റ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ നമ്മള് ടീച്ചേഴ്സും പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് എല്ലാവരും സാറിനെ ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും അധ്യാപകർക്ക് സാർ ഏപ്രിൽ 15-ന് നാട്ടിലെത്തി. കൊറോണയുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ശരി സർ. അധ്യാപകരുടെ ആശങ്കകൾ അകറ്റാൻ വേണ്ടിയിട്ടും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ഇനിയും തുടരാം. സാറിന് വളരെ നല്ലൊരു വിഷു ആശംസകൾ നേരുന്നു. പുതുവത്സര ആശംസകൾ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. അതേപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്ത ഈ ഉദ്ഘാടന ചടങ്ങിലും ഈ വെബിനാറിലും പങ്കെടുത്ത എല്ലാ സഹോദരായ സദസ്യർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ഫോം ഉണ്ട്, അത് കുട്ടികളൊന്ന് ഫില്ല് ചെയ്തിരുന്നാൽ നന്ന്. അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റിനുള്ള ഫോം പിന്നീട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി നമ്മൾ ഫോർവേഡ് ചെയ്ത് തരാം. മുരളി സാർ വേറെ നിർദ്ദേശങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇവിടെ വെച്ചിട്ട് പിരിയാം. Thank you. Hello, sir. നമുക്ക് അവസാനിപ്പിക്കാം. ടീച്ചർ ഹലോ, ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്തിടാൻ വാട്സ്ആപ്പ്. ലിങ്ക് ഇട്ടിട്ടുണ്ട് ഞാൻ അറ്റൻഡീസിന്റെ ഓപ്ഷനിലേക്ക് അത് പോയത്. ഇന്നത്തെ പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റ് കൂടെ ടീച്ചർ പറഞ്ഞേക്കും. അതെ, ഇന്ന് വൈകുന്നേരത്ത് നമുക്ക് 7 മണിക്ക് രണ്ടാമത്തെ നമ്മുടെ വെബിനാർ ഉണ്ട്. അക്വാപോണിക്സിനെ കുറിച്ചാണ്, മണ്ണില്ലാതെ ചെടികൾ എങ്ങനെ നമ്മുടെ ബാക്ക് യാർഡിൽ വീട്ടുമുറ്റത്തൊക്കെ വളർത്താം എന്നതിനെ കുറിച്ചാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്നാണ് പ്രതീക്ഷ. അപ്പൊ വൈകിട്ട് 7 മണിക്ക് എല്ലാവരും വെബിനാറിന് അറ്റൻഡ് ചെയ്യുക. ചെറിയ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മീൻ കൃഷിയും. മണ്ണില്ലാതെ ചെറിയ രീതിയിൽ ചെടികളും വളർത്തുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ്. അത് ദീപക് ജോർജ് പഴയമഠം ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പം ഫിഷറീസ് യൂണിവേഴ്സിറ്റി കുഫൂസിൽ നിന്ന് പഠനമൊക്കെ പൂർത്തിയായി വിദേശത്തൊക്കെ വർക്ക് ചെയ്തും പഠിച്ചുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതാണ് ദീപക്. ഓസ്ട്രേലിയയിൽ നിന്നാണ് ദീപക് സംസാരിക്കുന്നത്. ഇപ്പോൾ അവിടെ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടികളുടെ പങ്കാളിത്തവും അധ്യാപകരുടെ പങ്കാളിത്തവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സർട്ടിഫിക്കറ്റ്സ് ഇപ്പോഴും കിട്ടില്ല. നിങ്ങളുടെ ഡേറ്റ ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റിനുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുടെ സർട്ടിഫിക്കറ്റിനുള്ള ഫോമുകൾ, ഫീഡ്ബാക്ക് ഫോമുകൾ ഞങ്ങൾ തരും. അത് കിട്ടിയതിന് ശേഷം മാത്രം സർട്ടിഫിക്കറ്റ് തരുള്ളൂ. എല്ലാവർക്കും ഈ സർട്ടിഫിക്കറ്റ്സ് എന്തായാലും കിട്ടും. പിന്നെ ഒരു കാര്യം, ഇതിൽ പല ആളുകളും നമ്മുടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇമെയിൽ ഐ ഡി കൃത്യമായിട്ടല്ല നൽകിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ തരാനും ബുദ്ധിമുട്ടാണ് ഇമെയിൽ വഴി. അപ്പൊ കാര്യം എന്ന് വെച്ചാൽ, ഒന്നുകിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇടയ്ക്ക് യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്പേസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ .com എന്ന് എഴുതുന്നതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആവില്ല. അപ്പൊ അങ്ങനെ കുറേ ഇമെയിൽ ഐഡികളുണ്ട്. അപ്പൊ അങ്ങനെ ഇമെയിൽ ചെയ്തിരുന്നാലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് വരും.
അതുകൊണ്ട് ഇനി ഫീഡ്ബാക്ക് ഫോം ഫിൽ ചെയ്യുമ്പോഴും നല്ല കൃത്യമായിട്ട് ഇമെയിൽ ഐ ഡി രേഖപ്പെടുത്തുക. എന്തായാലും സർട്ടിഫിക്കറ്റ്സ് കിട്ടും.